ഗർഭമുണ്ട്, എന്താ നോക്കുന്നോ? അല്ല, ഈ കിഴക്കുംപാട്ട് ശ്രീനിവാസൻ ആളെ എവിടെ കിട്ടും? എന്താണാവോ? അയാൾക്ക് ടെലഗ്രാം ഉണ്ട്. കമ്പിയേ കമ്പി, പിന്നെ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാ? ഇയാള് കാണിച്ചേ ഒന്നുമല്ലോ. ഒന്നു അല്ല, ഈ കിഴക്കുംപാട്ട ശ്രീനിക്ക് കമ്പി വരണമെങ്കിലേ അയാളുടെ ബന്ധത്തിൽ ആരാ മരിക്കാനുള്ളത്? അത് ശ്രീനിവാസന്റെ അച്ഛന്റെ വീട്ടിൽ പ്രായമായവരുണ്ട്. നമുക്ക് കിഴക്കുംപാട്ടിൽ പോയാലോ? കിഴക്കുംപാട്ട ശ്രീനിക്ക് ഒരു കമ്പി, അങ്ങോട്ട് പോവാം. കിഴക്കുംപാട്ട ശ്രീനിവാസൻ ഒരു കമ്പി വന്നിട്ടുണ്ട്. എവിടേക്കാണ് എല്ലാരും കൂടി? നമ്മുടെ ശ്രീനിവാസൻ ഒരു കമ്പി വന്നിരിക്കണ. ഇവിടെ ആരും ഇല്ലേ? ശ്രീനിവാസൻ ഉണ്ടോ? എന്താ, നിങ്ങളാണോ ശ്രീനിവാസൻ? അല്ല, ഞാൻ അയാളുടെ അമ്മാവനാ. എന്താ കാര്യം? അയാൾക്കൊരു ടെലഗ്രാം ഉണ്ട്, ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങണം. എന്താ ശിവൻകുട്ടി? ചേച്ചി, ശ്രീനിക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയിരിക്കണം, മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റ് ചെയ്യണം. എന്താ ഭഗവതി? എന്നാ പിന്നെ ഞാനും കൂടെ ഇറങ്ങട്ടെ. ശിവൻകുട്ടി, ചേച്ചി ശ്രീനി എവിടെ പോയി? കാലത്തെ ഇറങ്ങിയതാ. പക്ഷേ നീ ആ കളപ്പരല്ലെന്ന് നോക്ക്. ശരി അമ്മേ, അവിടെ കാണുമോ എന്തോ? ഇനി അങ്ങാടിയിലെങ്ങാനും. ചേച്ചി കൊടങ്ങിടുത്തേ, ഞാൻ നോക്കിട്ട് വരാം. എന്താ വന്നു? ശ്രീനി എന്നെ ഇവിടെ വന്നായിരുന്നോ? ഇല്ലല്ലോ, എന്താ കാര്യം? ശ്രീനി എന്നെ ജോലി കിട്ടി. എങ്ങോട്ടാ ബിസിനസ്? ധൃതിയില്ലേ, ശ്രീനിക്ക് ജോലി കിട്ടി. എന്താ ഇത് ധൃതിപ്പെട്ട്? ശ്രീനി ഇങ്ങോട്ട് വന്നോ? രാവിലെ അവനും ഇവിടുത്തെ നാസർഗോഡി പോണത് കണ്ടല്ലോ. എന്താ വിശേഷം? ശ്രീനിക്ക് ജോലി കിട്ടി, മറ്റന്നാ ചെല്ലണം. രക്ഷപ്പെട്ടു, നിങ്ങളെ വിളി പഠിച്ചോ കേട്ടു. ഇന്ന് രാവിലെ ആ കമ്പി കൊണ്ട് ആള് വന്നത്. ഓ, ഭാഗ്യമായി. അല്ല, ശ്രീനിവാസിന് ജോലി കിട്ടിന്ന് കേട്ടല്ലോ. അവനെ അന്വേഷിച്ചാ ഞാൻ ഇറങ്ങിയത്, കണ്ടായിരുന്നോ? അവിടെ പാടത്തിന് അവിടെ കണ്ട് നാടുണ്ടെന്ന് പറഞ്ഞു. തോൽവി, വീണ്ടും തോൽവി. ഇത്തവണ യുധിഷ്ഠിരൻ തോറ്റു. അയ്യോ, ഇപ്പോൾ പഞ്ചപാൻ
പാണ്ഡവർക്ക് പുറമേ ധർമ്മപത്നി പാഞ്ചാലിയും ഈ ദുര്യോധന പണയപ്പെട്ട് കഴിഞ്ഞു. എല്ലാ സ്വത്തുക്കളും എനിക്ക്. നീ എന്ത് പോക്കത്തോടെ പറഞ്ഞു? ഞാൻ പറഞ്ഞു നീ ആര് ജോസഫ് പ്രകാശൻ ഇംഗ്ലീഷ് ഡയലോഗ് വാങ്ങാൻ. അയ്യോ അത് എനിക്കൊരു അബദ്ധം, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലേ. അടുത്ത രംഗം പറഞ്ഞു ബാബാ. ഹലോ കലാപ്രേമികളെ, സഹൃദയരെ, അടുത്തൊരു രംഗത്തോടെ പഞ്ചമി തിയേറ്റേഴ്സ് കല്ലൂപ്പാറയുടെ പുണ്യപുരാണ നാടകമായ വസ്ത്രാക്ഷേപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന സംഘാടകരോടും നല്ലവരായ നാട്ടുകാരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇനി ഈ എളിയ കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കഥാപാത്രങ്ങളും അഭിനേതാക്കളും ദുര്യോധനൻ, നാസർ അതിലുള്ള പറമ്പിൽ, ദുശാസനൻ പുന്നത്തോടിൽ മണിയമ്പിള്ള, രഘുനി വാസുദേവ് വാഗോളിത്താഴം, ധർമ്മപുത്രർ തൊടിയിൽ കൃഷ്ണൻകുട്ടി, അർജുനൻ പ്രദീപ് കുമാർ സി എം, പാഞ്ചാലി കുമാരി വിലാസനി. ഇനി ഈ നാടകത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംഗീതം എന്നിവ തയ്യാറാക്കി നാടകം സംവിധാനം ചെയ്യുകയും പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ശ്രീനിവാസൻ കിഴക്കമ്പാട്ട്. ഈ നാടകത്തിന്റെ അവസാന രംഗം ആരംഭിക്കുകയാണ്. ദയവായി എല്ലാവരും നിശബ്ദരായിരിക്കുക. നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ ഈ അടിമകളെ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും അനി അദുശാസം. നമുക്ക് പണയപ്പെട്ട് കഴിഞ്ഞ പാഞ്ചാലിയെ ഈ സ്റ്റേജിന്റെ ഈ സഭയുടെ മധ്യത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവരൂ. സീനി മൊത്തം അഞ്ച് സാരി ഉള്ളൂ, നാലാമത്തെ സാരി ആയിരിക്കും നീ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും എന്ന് പറഞ്ഞില്ലേ മൊത്തം അഞ്ച് അല്ലെ നാലായിരിക്കുമ്പോ ഞാൻ അവിടെ എത്തിയിരിക്കും. കേട്ടല്ലോ വേഗം ചെല്ല്. ഞാൻ കയറാറായി, അമ്മാവന് മുമ്പിൽ നിന്ന് സുഖമായിട്ട് കാണാം. നാണം കെട്ടാൻ എന്നിട്ട് നാടകം നടക്കണം. അയ്യോ വരുന്നു, സാരി അഴിക്കുക, ഞാൻ കയറേണ്ട സമയമായി. കണ്ട പെണ്ണുങ്ങളുടെ സാരി അഴിക്കുന്നത് നിനക്ക് കാര്യം അമ്മാവനെ. അയ്യോ ഞാൻ ചെന്നില്ലെങ്കിൽ സാരി അഴിയും. അഴിയട്ര, അഴിഞ്ഞ എല്ലാം പുറത്താവും. പുറത്താവട്ടെ, കാല് ചളവും. ഇങ്ങോട്ട് വരാനോ അമ്മാവന്റെ ഒരു നാടകം. കഴിഞ്ഞ തവണ നാടകം എന്ന് പറഞ്ഞു പോയപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മേലാലി ഇത് ആവർത്തിക്കരുതെന്ന്? ഇല്ലേ? പിന്നെയും നീ പോയെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്റെ വാക്കിന് അത്രയേ നീ വില കൽപ്പിക്കുന്നുള്ളൂ എന്ന് അല്ലേ? ആ അതവിടെ നിൽക്കട്ടെ, മറ്റന്നാ ഫിസിക്കൽ ടെസ്റ്റ് നീ ചെയ്യണം. എന്താ അല്ല പോലീസ് എന്നൊക്കെ പറയുമ്പോ കുറച്ചിലുണ്ടോ? നിന്റെ വിദ്യാഭ്യാസത്തിന് ഐജിയുടെ ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ. എന്നാലും വേറെന്തെങ്കിലും ഒരു ജോലി. പിന്നെന്തിനാ ടെസ്റ്റ് എഴുതിയത്? അത് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ കോപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാർക്ക് പണി അമ്മാവൻ വാക്ക് പറഞ്ഞാൽ എനിക്ക് കിട്ടും. എന്നാ പിന്നെ നാട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യല്ലോ. ഈ ജന്മത്ത് ഞാൻ ശുപാർശ ചെയ്തിട്ട് നിനക്ക് ജോലി കിട്ടുമെന്ന് കരുതണ്ട. സ്വപ്രയത്നം കൊണ്ട് വിട്ടിട്ട് പോയാ മതി. സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്കൊരു ജോലിയൊക്കെ കിട്ടും, അമ്മാവൻ അനുവാദം തന്നാ മതി. എന്താ അത്? കെ പി എസ് സിയിലോ സൂര്യസ്വാമിയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ നാടക കമ്പനിയിൽ ഒരു നടനായി. ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, അത്യാവശ്യം പൈസയും കിട്ടും. പിന്നെ മനസ്സുകൊണ്ട് എനിക്കും അതാ താല്പര്യം. എന്റെ അനുവാദത്തോടെ നീ ഒരു നാടകക്കാരനാവുമെന്ന് കരുതണ്ട. നീ എന്റെ വാക്ക് കാര്യമാക്കുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ആയിക്കോ. എനിക്കെന്തെങ്കിലും പറ്റി വീണുപോയാ ഈ കുടുംബം നോക്കണ്ട നീയാ. നിനക്ക് താഴെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്, അവളുടെ കാര്യം കൂടെ ഓർത്തിട്ട് എന്താ പോലെ ചെയ്തോ?
ശിവൻകുട്ടി പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. ഗുണദോഷിക്കാൻ അച്ഛന്റെ സ്ഥാനത്ത് അവനല്ലേ ഉള്ളൂ. പിന്നെ പീഡിനും വീട്ടുകാരെ മറന്നു നടക്കാനാണ് ഭാവമെങ്കിൽ ആയിക്കോ. ചേട്ടാ നല്ല സ്റ്റൈലായിരിക്കും ചേട്ടാ, കോപ്പട അമീഷൊക്കെ വെച്ച് ശ്രീനി പോലീസ്. എനിക്ക് പറയാനൊരു ഗമയാ, ഒന്ന് സമ്മതിക്കോ. ചൊറിഞ്ഞു കയറുന്നില്ലെനിക്ക്. ഓ ഞാൻ പോവാ. എത്രകാലം ആടാ നമ്മളീ നാടകങ്ങളെ അഭ്യാസമായിട്ട് നടക്കുക. സകല ത്യാഗം സഹിച്ച് പോയി വരുമ്പോ കിട്ടുന്ന പ്രതിഫലതൊക്കെയല്ലേ. കൂട്ടത്തിൽ നീയെങ്കിലും രക്ഷപ്പെടും എന്ന് പറയുമ്പോ മനസ്സിനും സന്തോഷമാടാ. ഞാൻ ഇന്നേ വരെ ഒരു പോലീസ് സ്റ്റേഷനെ തിന്ന പോലും കണ്ടിട്ടില്ല. ചുമ്മാതാണെങ്കിലും കാക്കയാണ്ട എന്റെ കൈയും കാലം മുറിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെടാ. അതിപ്പോ പോലീസ് ചേരുന്നവരാരും മുമ്പ് പണി ചെയ്ത് ശീലമുള്ളവരൊന്നും അല്ലല്ലോ, അതൊക്കെ ഒന്ന് പരിചയമാവുന്നതല്ലേ. എന്നാലും നിങ്ങൾക്കറിയില്ല എന്റെ മനസ്സിലുള്ള സ്വപ്നം. എടാ നമ്മുടെ ഈ പഞ്ചമേര് വലിയ നാടക കമ്പനി ആക്കുക. സ്വന്തം വണ്ടി, ഓഫീസ്, മാസത്തിൽ 30-40 കളി, അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളു. ഒരു കാലത്തും നടക്കത്തില്ല. എടാ ഒരു പോലീസുകാരൻ ആകാന്ന് പറഞ്ഞാൽ നീ കരുതുന്നവർ അത്ര മോശമല്ല. പ്രൊമോഷൻ എല്ലാം കിട്ടി ഒരു കാലത്ത് എസ് ഐ ആവൂടെ. ആവനാഴിയിലെ മമ്മൂട്ടി ചെത്തിയ മാതിരി ചെത്ത് ചെത്താളിയാ. എന്റെ പൊന്ന് ശ്രീനി, നീ ഒന്ന് കയറി കൂടിയാൽ നമുക്ക് പല പല ഗുണങ്ങളുണ്ട്. ഇന്നലെ കല്ലെറിഞ്ഞത് ആ ചന്ദ്രപ്പനും കൂട്ടരുമല്ലേ, അവരെ എല്ലാം നമുക്ക് ഒരു ദിവസം സ്റ്റാൻഡിൽ പിടിച്ചുകൂടെ. അത് ഈസിയാണ്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഉമ്മാരെ ലോക്കപ്പിലാക്കണം, എന്നിട്ട് വൃത്തിയായിട്ട് നാല് പൂശങ്ങൂശണ. നിന്റെയൊക്കെ പറച്ചിൽ കേട്ടാത്തൊന്നും എല്ലാം അങ്ങ് തീരുമാനിച്ചെന്ന്. എടാ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങളെ നിർബന്ധിക്കും. അതങ്ങ് ചെലക്കാതെ സമ്മതിച്ചു. പോലീസ് എങ്കിൽ പോലീസ്. Thank you.
തുഞ്ചതെല്ലോരത്തെ പൂവരശിൻ താഴത്തെ ആണാളും പെണ്ണാളും ഏർപ്പാറ്റും തകൽ നടുവിൽ തുഞ്ചതെല്ലോരത്തെ പൂവരശിൻ താഴത്തെ ആണാളും പെണ്ണാളും ഏർപ്പാറ്റും തകൽ നടുവിൽ ഗന്ധർവക്കുരലെറിയും മനമൊഴും ഗ്രാമകുയിലിന് വീശിയുണർത്തും നെല്ലോരക്കാറ്റ് തെക്കന്നം മാറി നടന്നേ വടക്കന്നമൊരുങ്ങാലാണേ ചേക്കേറാൻ വഴി തേടുന്നൊരു തിരുതകുതിക്കാറ്റ് കടലലയിൽ തിരനീട്ടും മലമുകളിൽ കുളിരൂട്ടും എഴുതണേ ഓ അതിന് അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലല്ലോ ഒരു രണ്ടു മണിക്കൂറോട് ചെല്ലാവുന്ന സ്ഥലമല്ലേ ഉള്ളൂ അങ്ങനെ അവൻ രക്ഷപ്പെട്ടു അല്ല പുത്തം ചതിയിൽ നിന്ന് വരുന്ന കുഞ്ഞെ പുത്തം ചതിയിൽ നിന്ന് വരുന്ന ബോട്ടാണ് വന്നത് അതെ ആ മലക്കറിക്കാരനെ ഇന്നും കാണുന്നില്ല എന്തോ ഈ പോലീസ് സ്റ്റേഷൻ എവിടെ അമ്മവാ എംബോക്കി അമ്മാണ് നിന്റെ മറ്റവനാ ഓരോരുത്തൻ വരും അമ്മാവൻ അപ്പൂപ്പ എന്ന് പറഞ്ഞോണ്ട് എവിടെ നിന്ന് കെട്ടിയെടുത്തടാ എന്തിനാശാന അങ്ങേരെ കയറി അങ്ങനെ വിളിക്കാൻ പോയത് അല്ല ഞാൻ അമ്മാവാന്ന് മാധവമ്പിള്ളച്ചേട്ടന്റെ ഇരട്ട പേരാണ് അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയാ ഇപ്പൊ എന്തോ ചീത്ത വിളിച്ചില്ല പക്ഷേ ഞാൻ അറിഞ്ഞില്ല അല്ല എങ്ങോട്ടാ അല്ല ഈ പോലീസ് സ്റ്റേഷൻ ദാ നേരെ പോയാ മതി ബോർഡ് കാണാം എന്റെ ദൈവങ്ങളെ കുത്തും കൊലും അക്രമമായിട്ട് ഇന്നിങ്ങോട്ട് ആരും അയക്കല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ നിർബന്ധാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം സാറേ ഒരാൾ വന്നിരിക്കും പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിത് ഏത് പുലിവാലാണാവോ വരണു എന്റെ ഭഗവാനെ നമസ്കാരം സാർ അതവിടെ നിൽക്കട്ടെ കാര്യം പറ ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ വല്ലതും കളവ് പോയോ അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ അതല്ല സർ ആ പരാതി എഴുതിക്കൊണ്ടുവന്നിരിക്കാണല്ലേ മര്യാദക്കാരനാണല്ലോ താൻ ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശമുണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ പരാതിയല്ല സർ ജോയിൻ ചെയ്യാനുള്ള ഓർഡറാ ഏ ഓ പുതിയ അപ്പോയിന്റ്മെന്റാ ഞാൻ പരമേശ്വരൻ നായർ ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ് വരണം മൊഴി നമ്പേരെ ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ പേരെന്താ പറഞ്ഞ ശ്രീനിവാസൻ ഞാൻ മൊഴി സ്ഥലം എവിടെ കല്ലൂപ്പാറ അപ്പൊ കുറുപ്പിന്റെ ഭാര്യ കൊണ്ട് അടുത്താണല്ലോ ആ ഞാൻ പാലത്തുനിന്നാ കിട്ടിയിരിക്കുന്നത് നമ്മുടെ എസ് ഐ കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട് ശ്രീനിവാസ ഒന്ന് നന്നായിട്ട് കണ്ടോളൂട്ടോ മോനെ അയ്യോ നിന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ നീ വരത്തില്ലല്ലേ എന്റെ അടുത്ത് എപ്പിടി കാണിക്കുന്നത് എന്താണ് നീ രാജപ്പൻ അടുത്ത് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല സാർ എന്താ പറഞ്ഞ എനിക്കറിയാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പെന്നോ മാത്രന്റെ വകുപ്പ് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ ഭേദ്യം ചെയ്യാനിട്ട് തലറങ്ങിയതാവും ശീലണ്ടാവില്ല ഗ്യാസ് പോയോ അയ്യോ ആ വഴി തെറ്റി കയറിയാണോ അല്ല സർ പിന്നെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു തന്നെ പോലീസ് ചേർക്കാവുന്നത് തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന് ശരി ശരി അടക്കട്ടെ ഇവിടെ നേരെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പ് മെൽ ട്യൂഷ് ചെയ്തേരെ നാളെ മുതൽ ഡ്യൂട്ടി കയറട്ടെ
പത്തുമുപ്പ് വർഷത്തേക്കുള്ള നിന്റെ സർവീസും തുടങ്ങ. നല്ല പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എന്നാമോട്ട് ഇറങ്ങാം? ഭഗവാനെ, ഈ കാക്കിടുപ്പും തൊപ്പിയും എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട്. എന്നാ അങ്ങനെയല്ല, എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാർ ഒരുമ്പിടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ എസ് ഐ കരിമ്പാറ മാത്തൻ? ഈ കരിമ്പാറ എന്നുള്ള വീടിന്റെ പേരാ. വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ. കിള്ളിക്കുരിശുമംഗലത്തെ മാത്തന്നല്ല, കരിമ്പാറ മാത്തന്നാ. ആ അതൊരു ജന്മം, മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെകുത്താനാ. ഒരു പോലീസുകാരൻ എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ, മനസ്സിലായോ? അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. സത്യം പറയട്ടെ, താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം. ഞാനും രണ്ട് രണ്ടര കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. ഒരു കളിക്കാരനാവണമെന്നായിരുന്നു മോഹം. ജീവിക്കാൻ ഒരു മാർഗമില്ലാതായപ്പോ ഇങ്ങനെ ഇറങ്ങുന്നുള്ളൂ. നടന്നോ, സമയം കളയണ്ട. ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നുമല്ല, അടിപിടി കേസോ പെറ്റി കേസോ അങ്ങനെ ചില്ലറ കേസുകളൊക്കെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റിയ സ്റ്റേഷനാ. സുഖ. ഇതറിയില്ലേ, വയർലെസ് സെറ്റ്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഏർപ്പാട്. ഹലോ, ഹലോ, കുറവന്തോട് പോലീസ് സ്റ്റേഷനല്ലേ ഇത്? വടക്കേക്കറിയാ. അളിയനല്ലേ ഇത്? മൊയ്തീനാ. നാളെ നാളെ അളിയൻ വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേരുടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞിന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് വരണം, വളരെ അത്യാവശ്യമാ. നിക്കാഹിന് പോകാനുള്ളതാ. അതെ, മറക്കരുത്. ശരി, ഓവർ ഓവർ. ശ്രീനിവാസ, റൈഫിൾ സെന്റർ ഡ്യൂട്ടി ഉണ്ട്, മനസ്സിലായില്ലേ? മുന്നിൽ പറാൻ വെക്ക. ആദ്യത്തെ ഡ്യൂട്ടി അതിന്റെ ആവട്ടെ. എന്താ? ശരി സാർ. റൈഫിൾ മേടിച്ചോളൂ. നിങ്ങളെ നിൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നേ. പറ്റില്ല, എനിക്ക് അടക്കം ഒതുക്കെ മര്യാദക്ക് നടന്നൂടെ. അച്ഛൻ ഉണ്ടെങ്കിൽ ഉണ്ണാ നോക്ക്, എനിക്ക് പോണം. ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളു. ഏതാ ജാകോന്തൻ? ഒന്നും മിണ്ടാതിരിക്കണ്ടോ. ശ്രീനിവാസ, താനിവിടെ ഇരി. അയ്യോ വേണ്ട സർ, ഞാൻ ആ മാധവപുരയുടെ കടയിൽ നിന്ന്. താനാ തോക്ക് മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരിയടോ. ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് കൂടെ കഴിക്കാം. വിളമ്പ പോളെ, ആ പ്ലേറ്റ് കൊണ്ടു സാർ. മോളാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ. ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ, അത് തന്നെ ധാരാളല്ലേ. ഏതിനാ പഠിക്കുന്നത്? ടൈപ്പ്. അത് പിന്നെ വലിയ കാര്യല്ലേ. അച്ഛാ, വളമ്പ് വളമ്പ്. അയ്യോ, അത് ജീപ്പ് വരുന്നു, ഞാൻ പോവാ. രാവിലെ കഞ്ഞി എന്നാ കുടിച്ചേ? ഇല്ല സർ, പുട്ടും കറിയില്ല. ഒന്ന് ചോണയായിട്ട് നിക്കണോ? ഓടോടുന്നു. ഏത് വാടോ, എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സർ. ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയല്ല. അവിടെ വാലിയമിറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കണം അങ്ങോട്ടാ. അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായടാ നോക്ക്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ ഗോപാലേഷൻ. അറിയാം, അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ പോയി. അല്ല,
ഇവിടെ എവിടെ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ വീടാണെങ്കിൽ മതി മതി മതി, നിർത്തതിന്റെ കിന്നാരം. വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോലൊരാളെയോ എന്നാ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെ എന്താ ശരീരാണ് ഈ പണിയെടുക്കണ്ടേ? പിന്നെ ഇവിടുത്തെ പണിയൊക്കെ മതി 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 മതി, വെള്ളം കുടിക്കാണ്ടെങ്കിൽ എടുക്കപ്പെട്ട് ശ്രീ അവിടെ ഇരിക്കെ. ഞാൻ ഇതിനകത്ത് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. അഞ്ചു മിനിറ്റ്. ശരി സർ. അതെ, ഒന്നകത്തേക്ക് പോണമായിരുന്നു. അതെന്താ പൊക്കോളൂ? അല്ല, നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണ് പോലീസിൽ ചേർന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. എന്താണോ തല്ലുംപടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? അഡ്മിറ്റായിട്ടുണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. രായപ്പനെ ഇട്ടോട്. രായപ്പാ അരമുറി. ഓ എന്താണോ ഈ ഫയല് പരമേശ്വര സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ കൊണ്ടുവരാം സാർ. അതാണേ നരായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. വൈകിട്ടാണ സാർ. ശരി. എടാ ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കൊലയും ചാക്കേട്ടുമുണ്ട്. വൈകുന്നേരം തൃശ്യാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാം സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ, ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിലിത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട് ഇതെന്താ ഈ ചാക്കിട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നു. അവളുടെ സമയം കൊള്ളാം. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയായിട്ട് വന്നാ പോവാന്നോ? അത് എന്നാ പോക്കാ? എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളി പദം വലുതറിയോ? പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനിക്കൊത്തോരോ പെണ്ണില്ല മണ്ണില്ല തുണന. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സായിപ്പ്മാർക്ക് കാണാൻ വേണ്ടി ഒരു തരം കാട്ടിക്കൂട്ടലല്ലേ? വികൃതം ഗോഷ്ടി. സാറേ ആരോടെ? ഞാനാ സാറേ കള്ളം പരിയത്. ഒരുത്തം പോലീസ് സ്റ്റേഷന്റെ വാതിലേക്ക് വന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കണ്ടില്ലേ കള്ളനാണെന്ന്? ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ പറയണ സാർ? അതിന് ഞാൻ എന്ത് വേണം താരാട്ട് പറഞ്ഞോ? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്ക് ഇവിടെ കണ്ടോളാൻ എസ് ഐ ആണോ പറഞ്ഞിട്ടുണ്ട്. ഓ അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാലോ. ശ്രീനിവാസ ആ സെല്ലും തുറന്നു കൊടുത്തെ, കിടന്നോട്ടെ. പോപ്പോ എന്താ മോത്ത്
അത്ര ഗൗരവം. പിന്നെന്താ, ഞാൻ പല്ലെടുത്ത് നടക്കണോ? പല്ലിളിക്കൊന്നും വേണ്ട, കാണുമ്പോന്ന് ചിരിച്ചൂടെ, തനിക്ക് മുഖം ചേരുന്നില്ല. ഓ, ഞാൻ സഹിച്ചോളാം, മാറി. എനിക്കറിയാം എന്താ കാരണം. വഴിന്ന് മാറ്, എനിക്ക് പോണം. നിന്നേ, ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം. എസ് ഐ സാർ ചാക്ക് ഇട്ട് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു പോയതല്ലേ, എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്ര കാര്യമാണെന്ന്. എന്തിനാ ഈ എസ് ഐ പറയുന്നെല്ലാം ചെയ്യാൻ പോന്ന്, പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? നല്ല കഥേ, മേലുദ്യോഗസ്ഥനല്ലേ. ഓ, അത്രയല്ലേ ഉള്ളൂ, അയാളുടെ വീട്ടുവേലക്കാരനല്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ ഞാൻ പോന്നു. എനിക്കങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. മണി എട്ടായത് മുതല് ചാറിനെ കാത്ത് കുറ്റി അടിച്ചു നിന്നോട് നിൽക്കായിരുന്നു. മുറിയുടെ കാര്യമൊക്കെ അത്യത്ത് പറഞ്ഞിരുന്നല്ലോ, നല്ല സ്ഥല സൗകര്യം വേണം. പിന്നെ എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിച്ചൊന്നും വേണ്ട. ഒക്കെ താറൊന്ന് കണ്ടിട്ട് പറയണം. എന്റെ പേര് പീറ്റർ എന്നാണ്. ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കിയാ കൊള്ളാം, കേട്ട ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് ശീലമായി പോയി സാറേ. ഇതാണ് കട, പഴയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു, ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഇത് മതിയാവും. പുറയിലൊരു ടാപ്പുണ്ട്, അതിനോട് തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യവും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിന് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു, പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താണ് പരിപാടി? അമ്മാവോ? അമ്മാവ് നിന്റെ അമ്മ നായർ. കൊടാ, രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല. ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടു, വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ. ഈ കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട്, വേറെ മനുഷ്യനാണ് കേടുത്താൻ ഈ കാട്ടുമുക്കില. പറയാൻ പറ്റില്ലെന്നേ, വല്ല കള്ളന്മാരും കയ്യിൽ ഒന്ന് ചാടിയാലോ? കള്ളന്മാരും എന്റെ കയ്യിൽ ഒന്ന് ചാടാൻ ഇങ്ങനെ ഉറക്കൊഴിച്ച് അടക്കല്ലേ. അവർക്ക് ഫുൾ നൈറ്റ് വരെ പണി ഉണ്ടാച്ചാനെ. ഇത് വെറുതെ ഉറക്കമുളക്കാൻ വേണ്ടി ഞാൻ ഏതായാലും പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. താൻ പോയി കിടന്നു. എന്നാലും നമ്മുടെ ഡ്യൂട്ടി കുന്തം. ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് ഇറങ്ങാൻ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. ഏ, താൻ വേണേ നടന്നു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ളതാണ് ചാനെ. ഗുഡ് നൈറ്റ്. അവൻ ഇതിനകത്തോട്ട് കയറി എന്നാ തോന്നുന്നു. എന്തോ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ, ഒരു കള്ള ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ ഈശോ വിശോ തമ്പുരാനെ. ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ചു പുറത്തിടണം സാറേ, അവന്റെ കഥയും നിങ്ങൾ കഴിച്ചു തരാം. കേറി നോക്കാല്ലേ, ഒന്ന് കേറി നോക്കണം സാറേ. ചെല്ലണം സാറേ. കഴിവണ്ട പോനെ. കള്ളം പോയി, കള്ളം പോയി. പുറകു വശത്ത് വെയിൽ വിളിച്ചവൻ ആ വഴി പോയി. നിങ്ങളെയും Oh.
യെസ് വർഗക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസ് എന്നാ ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറഞ്ഞോ സാർ, ഫയൽമാൻ അർമ്മവും പിള്ളക്ക് ഭ്രാന്തമായിരിക്കുന്നു സാർ. അതിങ്ങോട്ട് വിളിച്ചെന്താ കാര്യം? ആശുപത്രി കൊണ്ടാ നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. അയ്യോ ചെല്ലുന്നവരല്ലേ അടിച്ച് താഴെയിടുക. അയ്യോ സാർ, ഒരു കട തല്ലി തകർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസെങ്കിലും ഉടനെ കയറ്റി പറ്റൂ സാർ. ആ വരാം, താ കിടന്ന് കീറാതെ. ശ്രീനിവാസൻ സാർ, മാർഗന്റെ അവിടെ ഒരുത്തം കിടന്ന് വേള ഉണ്ടാക്കുന്നു, എന്നെ വിളിച്ചോണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി, കൂടെ പോരും. പട്ടികളെ കൊല്ലുമില്ലാതിനെ. എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ അതെ, സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ. അതൊക്കെ സാറേ മുഴുവൻ വട്ട. ഇപ്പൊ നാലഞ്ചു അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം, എന്താ എന്റെ പേര്? പ്രായമായ നാർമുഖം പിള്ള. സാർ ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. അടി അടുത്ത് വന്ന അടി കൊല്ലി താഴെ 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 ഇട്ട. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ, ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും. കുട്ടികളെ പോലെ കിടന്ന് കരയ, ഒന്ന് അടങ്ങി കിടക്കണോ? സൈക്കിളിലെ പറക്കല് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ, ഇതാ ഇപ്പൊ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. പെണ്ണെ വാങ്ങിക്കുന്നു. അയാൾ എന്നെ എടുത്തറിയാൻ ഞാൻ വിചാരിച്ചോ. എടോ മുഴുവട്ടുള്ള ഒരുത്തനെ, അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളയെ താനല്ലാതെ കേറി പിടിക്കാൻ പോകൂ? അല്ല, തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ എന്ന് ഉറക്കുമ്പോഴാ. അതെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? പ്രഭാതത്തിന്റെ പൊന്നിൻ കിരണങ്ങൾ വടക്കേക്കരയെ തഴുകുമ്പോൾ നിങ്ങളുടെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ കരിമ്പാറ മാർട്ടൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ലക്കി സ്റ്റാർ ഒന്ന് അറിയുന്നേ, അറിയുന്നേ. ജീപ്പറോളെ മാറി മാറാൻ പറ ഇവരെ. ഈ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനൊന്നും അല്ലല്ലോ. അയ്യോ അങ്ങനെയൊന്നും അല്ല സാർ, നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ്. കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല, ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും. ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത്. ഇതിന്റെ ഓണർ ആരാന്ന് പറഞ്ഞേ? സേട്ട്, സുലൈമാൻ സേട്ട് എന്ന് പറയും. ആ നടക്കട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം, അല്പം വീട്ടു സാധനം എനിക്കും ആവശ്യമുണ്ട്. വരണം സാർ. വരട്ടെ, കാണാം. നമസ്കാരം സാർ. അല്ല ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിന്നാ മതിയോ? ഒന്ന് അകത്തോട്ട് വന്ന് കയറി കണ്ടിട്ട് പോവാം. ബുക്കിംഗ് ഇന്നലെ തുടങ്ങിയാണ്. അല്ല എല്ലാവരും പോയാലോ? അല്ല അകത്തോട്ട് നിൽക്കാം. അല്ല ഇങ്ങനെ പോയി നോക്കാം.
എന്താണോ എന്ത് കൂടാലും കൊണ്ട് വരവ് സാർ പള്ളിയുടെ പറയിലെ റെയിൽവേ ആരോ തല ചെയ്യുന്നു എന്നിട്ട് ഇങ്ങോട്ടാണോ ഓടി വരിക ആരോട് തലയെടുക്കാൻ പറ എന്റെ ഈശ്വര വണ്ടി വരുമ്പോ തല തെറിച്ചു പോകുമല്ലോ തെറിച്ചു പോയി സാർ പോയിക്കോ ശ്രീനിവാസ നീ ക്വാർട്ടേഴ്സ് ഒന്ന് എസ്സയോട് വിവരം പറ ചെല ഏത് വണ്ടിക്കാണോ ഭണ്ഡാരം തല വെച്ചത് 9:45 മേലിലായിരിക്കും സാർ ബോഡി ഇപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ ശരിയായ വെളിച്ചം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് തയ്യാറാക്കാൻ പറ്റുന്നില്ല സാർ ആളെ എടുക്കാം ആളെ നിർത്തണം അല്ല ഡ്യൂട്ടിക്ക് മൊയ്തീനില്ല കുറുപ്പാണെങ്കിൽ വീട്ടിൽ പോയി സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഞാൻ കൂടെ വേണമെങ്കിൽ പേടിയുണ്ടോ ഉണ്ടോടെ ഇല്ല സാർ അയാൾക്ക് പേടിയൊന്നുമില്ല നീ അതാ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സാർ ആ പിന്നെ ഉറങ്ങരുത് തല കുറുക്കം കൊണ്ടുപോകും സാർ തന്നെ അല്ല ശവത്തിന്റെ വിഷമമുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇല്ല സാർ ഉറങ്ങരുത് ആ ഫൽഗുണൻ പാർത്ഥൻ വിജയനും വിശ്വതുമായി ഇറക്കിന് കിരീടിയും ചേതാർദ്രന്തം ധനഞ്ജയൻ വിഷ്ണുവും ദീപീകരവും സ്വർണ്ണ സായുധ്യവും പത്യനാമങ്ങളും വൈകുന്നേരം വയങ്ങളെന്നും ഒന്നുണ്ടായി അർജുൻ അയ്യോ അർജുനൻ പാർത്ഥൻ സാരമില്ല ഒന്ന് ഭയപ്പെടുത്തിയതാ ആരാവൻ ആളെ പറഞ്ഞ സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കായിരുന്നു പേടിപ്പിക്ക മനുഷ്യനെ ആരാന്ന് കരുതിയ ഒടിയനാ ഒടിയൻ ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ രക്ഷ അയക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക ഓ പിന്നെ ഞാൻ തന്നിട്ടുള്ള ചൂർണം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും സേവിച്ചാൽ പനി മാറിക്കൊള്ളുന്നേ എന്നാൽ ഈ കുട്ടിയെ തനിച്ചവിടെ ആക്കിയിട്ട് പോന്നല്ലോ നിങ്ങള് ഒറ്റയ്ക്ക് നിന്നോളാന്ന് ശ്രീനിവാസം പറഞ്ഞിട്ടല്ലേ പിന്നെ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ഇങ്ങ് പോരാ അപ്പൊ പോലീസിലും പേടുത്തണ്ടന്മാരുണ്ട് പോടുന്ന് കളിയാക്ക നീ ഒന്ന് കിടക്കി വിരിക്കാൻ നോക്ക് ശ്രീനൊന്ന് വിശ്രമിക്കട്ടെ ഞാൻ സ്റ്റേഷനിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാട്ടോ ലീവിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞോളാം മോൻ പോയി കിടന്നോളൂ അസുഖം മാറുന്നവരെ ഇവിടെ കഴിയാം ഞാൻ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ എന്നാ സീനി പോയി കിടന്നോളൂ വൈകുന്നേരം വന്നിട്ട് കാണാം ശരി അതേ പനി വന്നത് ഭയന്നിട്ടൊന്നും അല്ല കേട്ടോ ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ മഞ്ഞു കൊണ്ടാ മനസ്സിലായി മനസ്സിലായി വയ്യാത്ത പണിക്ക് പോവാൻ നിൽക്കരുത് പറയാറുന്നില്ല ഒറ്റയ്ക്ക് കഴിയില്ല അല്ല അതെങ്ങനെ പറയുന്നത് ഡ്യൂട്ടി അല്ലേ പിന്നെ മാതസാറിന്റെ മുഖത്ത് നോക്കി പറയാറ് മടി മടിയൊന്നല്ല ധൈര്യക്കുറവെന്നാ പറയണ്ടത് ഞാൻ ചോദിക്കട്ടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അയാളെന്താ മൂക്ക് ചെത്തോ അയ്യടാ അന്ന് ഞാൻ കണ്ടതല്ലേ സ്റ്റേഷനിൽ വെച്ച് മാതസാറിനെ കണ്ടപ്പോൾ ഒരു കോലം അപ്പൊ തിരിച്ചും വല്ലതൊക്കെ പറയാനും അറിയാം വിരിച്ചിട്ടുണ്ട് കിടന്നോളൂ ബുദ്ധിമുട്ടായില്ലേ കൊറച്ച് ബുദ്ധിമുട്ടായി എന്ത് ചെയ്യാൻ സൈക്കല്ലാതെ അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ ഇത്രയും മനുഷ്യപ്പറ്റ് കാണിക്കാതിരിക്കാൻ പറ്റോ പിന്നെ ഒരു കാര്യം എന്താ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ പുറത്തോട്ടൊന്ന് ഇറങ്ങിയേക്കല്ലേ പീറ്ററേ എന്താ ഈ സമയത്ത് ദേ സേട്ട് വന്നിട്ടുണ്ട് വാ
ആർബിട്രെ എങ്ങനെയുണ്ടായിരുന്നു ഉദ്ഘാടനമൊക്കെ? നന്നായിരുന്നു മുതലാളി, നല്ല പരസ്യം കൊടുത്തായിരുന്നു. ബുക്കിംഗ് എങ്ങനെ? ആൾക്കാർ ഇങ്ങോട്ട് അടുക്കുന്നില്ല. കടയ്ക്കകത്ത് തന്നെ ഇരുന്നാ ആള് വന്നോളൊന്നില്ല. പുറത്തോട്ടിറങ്ങി വേണ്ട പണി ചെയ്യണം, മനസ്സിലായോ? ഓ മുതലാളി, പിന്നെ നമുക്ക് ഡിസ്പ്ലേക്കുള്ള സാധനങ്ങളല്ലാതെ സ്റ്റോക്ക് ഒന്നും എത്തിയിട്ടില്ല. അതൊക്കെ ഉടനെ എത്തും. താൻ ആൾക്കാരെ കഴിഞ്ഞ് മാക്സിമം ഓർഡർ പിടിക്കാൻ നോക്ക്, അസിസ്റ്റ് പോവാം. ശരി മുതലാളി. മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? കുറച്ച് കാശ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. എന്റെ ശമ്പളത്തിൽ നിന്ന് മുതലാളി പിടിച്ചാൽ മതി. ആദ്യം ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റഡി ആകട്ടെ, പിന്നെയല്ലേ കാശ്. അസിസേ, ഓ കാര്യങ്ങളൊക്കെ ഇവന് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. ഓ മുതലാളി, നാ വണ്ടി വിട്. എന്റെ പൊന്നു മാതാവേ, ഒരു വഴി കാണിച്ചു തരണേ. എന്റെ മാതാവേ, എല്ലാം അറിയുന്ന നീ വടക്കേക്കരയിലെ നല്ലവരായ ജനങ്ങളെ എന്തിനാണ് എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? അവർ ലക്കി സ്റ്റാറിന്റെ സേവനങ്ങൾ അനുഭവിക്കരുതെന്നാണോ നിന്റെ തീരുമാനം? നീ എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത്, പേരിനെങ്കിലും ഒരുത്തനെ. അപ്പൊ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലേ? പറഞ്ഞു ചേട്ടാ, ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ ടിവി, ഫ്രിഡ്ജ്, ഫാൻ, ടേപ്പ് റെക്കോർഡർ, ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട്. സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലയ്ക്കാണ് നൽകുന്നത്. എന്നതിന് പുറമെ വിലയുടെ മൂന്നിലൊന്ന് മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും. കയറ്റുമതി, ഇറക്കുമതി, ട്രാൻസ്പോർട്ടേഷൻ കൂലി എല്ലാം ഞങ്ങൾ വഹിക്കും. എന്താണ് വേണ്ടത്? കളർ ടിവി ഒന്ന് എടുക്കട്ടെ. കളർ വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. സത്യത്തിൽ കണ്ണിന് നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ. എന്താ വേണ്ട? ഫർണിച്ചർ ആയാലോ, ഒരു വീട്ടിന് വേണ്ട കംപ്ലീറ്റ് ഫർണിച്ചർ ഇവിടെ ഉണ്ട്. വേണ്ടെന്നേ? പിന്നെന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഞാനിതൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നതാ. ഓ, കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? താങ്ക് യു. പിന്നെ ആശാ രാത്രി ഇവിടെ തന്നെയാണ് കിടപ്പ്. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഹേ, ഒരാള് കിടക്കുന്നു എനിക്ക് ബുദ്ധിമുട്ടേ അല്ല. പറട്ടെ, ആവശ്യത്തിന് കുരുത്തങ്ങിട്ട ചെറിയനെ കാണുകയില്ല. സാറേ, നല്ല പാർട്ടിയാണ് പിടിച്ചകത്ത് കയറ്റിയത്. കുനിഞ്ഞു നിന്നാ കളനാണ് പുണ്യാളച്ചൻ, പരീതി പുണ്യാളച്ചൻ. സാറ് ചായ കൂടി. സ്റ്റേഷനിലെ കൂടെ വഴി ഒന്ന് ചോദിക്കണ്ടേ? ആരോട് ചോദിക്കാന? ആരോടെങ്കിലും ചോദിച്ചൂടെ, സീനിയർ ഉള്ളതല്ലേ, നമുക്ക് ആരെ പഠിക്കാനാ? സമയങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ നടക്ക. എന്താണാവോ? ഞാൻ എസ് ഐയും കരിമ്പാറ മാത്തൻ കോൺസ്റ്റബിൾ ആവുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, കരിമ്പാറയെ കൊണ്ടൊരു 101 പ്രാവശ്യം ഏത്തൊടിച്ചു. ജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കും നടക്കുക. ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആരോടും പറയില്ലെന്ന് സത്യടോ? എന്താ കാര്യം? പറയില്ലല്ലോ. ഇല്ല, അതെ ഇവിടെ ആരുമില്ലേ? ആരോ വന്നും തോന്നുന്നു, ഞാൻ നോക്കിട്ട് വരട്ടെ. ഇതെന്നാണ് വീട്? ഇനി വീട് മാറി കയറിയെന്ന് പറഞ്ഞ അകത്താണ്ട. ആ ചെലപ്പോ ഈ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കും. നാട് കണ്ടപ്പോഴേ തോന്നുന്നു. നമസ്കാരം. നമസ്കാരം. അയ്യോ, പിരിവാരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല. അമ്മ പിരിവാരല്ല, ശ്രീനിവാസൻ. അയ്യോ, ഞാനല്ല. നിങ്ങളല്ല, ശ്രീനിവാസൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ ശ്രീനിവാസൻ? ശ്രീനിവാസൻ പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞില്ല. ആർക്കറിയാം, എന്തായാലും അവന്റെ സമയം കൊള്ളാം. നല്ല അസല് പെണ്ണ്. ഈ പോലീസുകാരുടെ ഒരു സമയമായി, ഇനി പെട്ട ചെന്നാലും ഇതുപോലത്തെ ഒരു കോളക്കും. അത്യാവശ്യം ഭക്ഷണവും നടക്കും, മറ്റെല്ലാ കാര്യവും നടക്കും. ഹലോ, ഒരു മുന്നറിയിപ്പില്ലേ? ഞങ്ങൾ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാടാ. ഞാൻ വരുന്ന വഴിക്ക് അബദ്ധം പറ്റി, ഇവിടുത്തെ എസ് ഐ സ്റ്റേഷനിൽ കയറ്റി ഞങ്ങളൊന്ന് വരട്ടി. അരെ മാത്രല്ല, ഞങ്ങൾ നിന്നെ ഒരൊറ്റാളെ ഓർത്തിട്ടാണ് ഇനി എടുത്തിട്ട് പെരിക്കുന്ന. ഞാൻ എന്റെ പഴയ സ്വഭാവം നിനക്ക് അറിയാലോ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? എന്ത് വിശേഷം, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ആ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. എന്താടാ? അത് സമിതി ഓഫീസ് വിളിച്ചു, സ്ഥലം നപ്പാച്ചോട്ട് കൊടുത്തു. എന്താ, നല്ല വഴക്കുണ്ടായോ? ഏയ്, നീ പോയി കഴിഞ്ഞപ്പോ ഉള്ള ആവേശം ഒക്കെ പോയി. അതെ, അപിന്നെ നമ്മുടെ വാസു ഒരു വിസയൊക്കെ റെഡിയാക്കി, അക്കരെ ചാടാൻ നിൽക്കുക. അന്നടാ, അതെ, ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിയ. സങ്കടമുണ്ട്, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാടാ. എടാ വാസു, നിനക്ക് പണത്തിന് ആവശ്യമില്ലോട്ട് ചോദിക്കാൻ പഠിക്കരുത്. ഞാൻ വിചാരിച്ചാൽ ലോണൊക്കെ കിട്ടും. അല്ല, നിനക്കെന്തോ അസുഖമാണെന്ന് പരമേശ്വരൻ സാർ പറഞ്ഞു. അത് കാലാവസ്ഥ പറ്റാഞ്ഞിട്ടാ, ഈ വെള്ളമൊക്കെ മാറി കുളിച്ചപ്പോ പനിയടിച്ചതാ. കാലാവസ്ഥ പ്രേതത്തിന് കാവലിരുന്ന് പേടിച്ചിട്ട് പറട്ടെ. അയ്യോ, പറയില്ലേ. എന്തോന്ന്?
അല്ല, എന്റെ ഈ അസുഖത്തിന്റെ കാര്യം അമ്മയോട് പറയല്ലേ എന്ന് പറയായിരുന്നു. ചേട്ടാ, ഏ ചേട്ടാ, എല്ലാവർക്കും ചായ എടുത്തിരിക്കുന്നത് കൊടുക്കട്ടെ. ചേട്ടന് ചായ വേണ്ടേ? എന്നാ ഞാൻ അത്തേക്ക് വെക്കോട്ടെ? ലൈനോണല്ലേ? ലൈനോ നിനക്കൊരു പ്രാന്തുണ്ട്. എന്ത് പ്രാന്ത്? ആ നോട്ടും ചിരിയും ചേട്ടാന്നുള്ള വിളിയും. എന്തായാലും നിനക്ക് നന്നായിട്ട് ചേരും. എടാ, നിന്റെ വീട്ടിൽ പറയട്ടെ. കൊല്ലിക്കാൻ മതി മതി, അവനായി അവന്റെ പാടായി. എടാ, ഞങ്ങൾക്ക് ഉടനെ പോണം. ഇപ്പോഴോ? ഊണൊക്കെ കഴിച്ചിട്ട് പോകും. ഊണൊന്നും വേണ്ട, ചായ തന്നെ ധാരാളം. ഉടനെ പോയിട്ട് കാര്യമുണ്ടടാ. ഞങ്ങൾ വീട്ടിൽ പറയാം. അല്ല, നീ എന്നാ അങ്ങോട്ട്? നിനക്കറിയില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. ആ എസ് ഐ ആണെങ്കിൽ എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, എന്നോടുള്ള വിശ്വാസം കൊണ്ടാണേ. തിരക്കൊന്നും ഒഴിയട്ടെ, ഞാൻ ഇറങ്ങാം. പിന്നല്ലാതെ നമുക്ക് പോവാ. ഇക്കണക്കിനാണ് ലക്കി ചാറാരും കെട്ടിപ്പൂട്ടി സ്ഥലം വിടുന്ന ഗോള. അല്ല, ഈ സാധനം എടുത്തോണ്ട് പോവാൻ പറയുന്നത് എന്തോ ഉറപ്പിന്റെ പേരില്ല. അയാൾക്ക് ബാക്കി പണം കൊടുത്തില്ലെങ്കിലോ? അതിനാർക്കാ സാധനം കൊടുത്തിരിക്കുന്നത്? പരസ്യം കൊണ്ട് മാത്രം കാര്യം. പിന്നല്ലാതെ ഇതങ്ങോട്ട്. എന്തോ സാറേ, ഇത് റേഡിയോ ആണല്ലോ. അത് വെച്ചാട്ടെ, ഒരു ആയിഷയുടെ ഒരു 10 രൂപ ഞാൻ. എന്തിനാ സാറേ എനിക്ക് റേഡിയോ? കടയിൽ ചായ കുടിക്കാൻ വരുന്ന ഒരു പാട്ട് കേട്ട് കുടിക്കട്ടെ. ഇതാ 10 രൂപ തന്നു, ഈ റേഡിയോ അമ്മാവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. മാധവംപിള്ളച്ചേട്ടൻ. അതെ, മാധവംപിള്ളച്ചേട്ടൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ബാക്കി പണം ഇഷ്ടമുള്ള പടച്ചു തീർത്താ മതി. എന്താ, പൊതുജന സേവനമാണ് ലക്കി സ്റ്റാറിന്റെ ലക്ഷ്യം. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സംതൃപ്തി. വരട്ടെ. എന്താ? ഒന്ന് പുറത്തേക്ക് വരൂ. എന്തിനാ? ഒന്ന് വരുന്നേ, ഒരു കാര്യം പറയാനാ. എന്താ ചിന്തിക്ക? ആ, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, ആരോടും പറയരുത് കേട്ടോ. പറയില്ലല്ലോ, ഉറപ്പാണേ. കാര്യം പറ. അതെ, എനിക്കൊരു കത്ത് എഴുതരാമോ? അതെന്താ, ചന്ദ്രിക മലയാളം എഴുതാറില്ലേ? അല്ല, ഇത് അങ്ങനെയുള്ള കത്തല്ല. മാടോക്ക് എഴുതുന്ന ആളല്ലേ, അപ്പോ അറിയായിരിക്കുമല്ലോ. അതെ, ഈ എങ്ങനെയാ പറയാ? പറഞ്ഞോളൂ. പ്രേമലേഖന. അല്ല, ചന്ദ്രിക ആർക്ക് കൊടുക്കാനാ? അയ്യേ, എനിക്കാർക്കും കൊടുക്കാനല്ല. എന്റെ ഒരു കൂട്ടുകാരിയുണ്ട് അശ്വതി, അവർക്ക് നിങ്ങളെ മലയാളം പഠിപ്പിച്ച സാറിനോട് ഭയങ്കര ഇഷ്ടമാ. ഞാൻ എഴുതി കൊടുക്കാന്ന് വാക്കും കൊടുത്തുപോയി. എന്താ, എഴുതി തരുമോ? ചന്ദ്രികയ്ക്കുള്ള പോലെ ഒരു കുഴപ്പം എനിക്കും ഉണ്ടല്ലോ. ഞാൻ ഇതുവരെ അങ്ങനൊന്നും എഴുതിയിട്ടില്ല, ആർക്കോട്ട് കൊടുത്തിട്ടുമില്ല. മലയാള സാറിനായതുകൊണ്ടാണ് ഒരു പേടി. ഗ്രാമർ മിസ്റ്റേക്ക് പോലും വന്നല്ലോ. ആ, ഏതായാലും ചന്ദ്രിക വാക്ക് കൊടുത്തുപോയി സ്ഥിതിക്ക്. ഞാനത് ശ്രമിച്ചു പോകട്ടെ. വേഗം വേണം കേട്ടോട്ടെ. എന്നാ പോയി കിടന്നോ, മഞ്ഞോണ്ട് പനി കൂട്ടണ്ട. പോരട്ടെ പോരട്ടെ, ചൂട്ടിച്ച് അടി തട്ടരുത്. ആ, അങ്ങോട്ടോ ചേട്ടാ. ചേട്ടാ, ചേട്ടോ, ആരായത്? എന്താ ഇത്? തയ്യൽ മെഷീൻ. ചേട്ടൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു? അയ്യോ, ഞാനത് വെറുതെ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇനി കൊണ്ടുവന്നത്. ഇവിടെ ഏത് മുറിയിൽ വെക്കാനാണ് സൗകര്യം? അല്ല, ഇവിടെ ഇരുന്നാ. കാശിന്റെ കാര്യം? കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കാശ് കൈ വരുന്നതനുസരിച്ച് ചേട്ടൻ ഷോറൂമിൽ അടച്ചാ മതി. എന്താ നോക്കി നിൽക്കാൻ, അകത്തോട്ടെടുത്ത് വയ്യുന്നു. ചേച്ചി എവിടാന്ന് വെച്ചാ ഒന്ന് കാണിച്ചോളി. ചേട്ടാ ഒന്ന് ഒതുങ്ങിയേ വെറുക്കെ. പിന്നെ ചേട്ടാ, ഇക്കാലത്ത് കക്കൂസും കുളിമുറിയും എന്നൊക്കെ പറയുന്ന പോലെ ടെലിവിഷൻ, ഈ ഇല്ലാത്ത വീടേതാ? നമുക്കും വേണ്ട ഒന്ന്. അയ്യോ, വെറുക്ക മതി. ഈ തയ്യൽ മെഷീന്റെ അടവ് കഴിഞ്ഞതിന് ശേഷം ടി വി ഞാനും എത്തിക്കാം. നമുക്ക് പോവാം. അപ്പൊ പറഞ്ഞതുപോലെ ഒന്ന് ചുമ്മാതിരുന്നേ. എന്താ? എനിക്കൊന്നും വേണ്ട. എന്നാ നീ സ്വല്പം തണുത്ത വെള്ളം. തണുത്ത വെള്ളത്തിന് ഞാനിപ്പോ എവിടെ പോവാനാ? അതിനാ ഞാൻ പറഞ്ഞത്, ഇല്ല അതുപോലെ ഒന്ന് വാങ്ങി വെക്കാന്ന്.
ഫ്രിഡ്ജ് അല്ലടി കോതേ, ഫ്രിഡ്ജ്. ആ എന്തു ആണേലും വേണ്ടേ, വടക്കേലി അമ്മണിയും കോങ്കണി തങ്കമ്മ ഒക്കെ ഫ്രിഡ്ജിന് ചേർന്നിരിക്കുമല്ലേ, മുഴുവൻ കാശൊന്നും ആദ്യം കൊടുക്കണ്ടേ. ഓ സോറി എന്ന് ചോദിക്കുമ്പോ ഉടനെ കാശ് ചോദിക്കല്ലേ, ഒന്ന് പോയാ മതി, അവര് സാധനം ഇങ്ങനെ എത്തിക്കും. ആലോചിക്കാം, ഒന്നുകൂടെ നോക്കട്ടെ. മതി മതി, കുടിപ്പിച്ച് കിടത്താതെ. നിങ്ങൾ ടി വിക്കല്ലേ ചേർന്നത്? അതെ അതെ. എന്തായി? ഉടനെ എത്തും. തയ്യൽ മെഷീന്റെ തേർഡ് ഇൻസ്റ്റാൾ. എന്റെ സ്റ്റീൽ അലമാരയുടെ രണ്ടടവ് കഴിഞ്ഞു. സാധനവിടെ നിങ്ങൾ എല്ലാ അടവും എടുക്കാതെ, ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ, തിരക്ക് കൂട്ടാതെ. അപ്പൊ നമുക്ക് ഉച്ച കഴിഞ്ഞ് കാണാം. വന്നട്ടെ സാറേ. എന്നാലോ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ട്? കുഴപ്പമൊന്നുമില്ല, അകത്തോട്ടിരിക്കാം. വേണ്ട, പോയിട്ട് നിർത്തിയുണ്ട്. ചായ എന്തെങ്കിലും? വേണ്ട വേണ്ട, എനിക്കൊരു ഫ്രിഡ്ജ് വേണല്ലോ. അതിനെന്താ സാർ, സ്റ്റോക്കിങ് വന്നോട്ടെ. ചായ ഇരിക്കില്ലേ ഒന്ന്? അയ്യോ അത് കൊടുക്കാനുള്ളതല്ല, സാമ്പിൾ വെച്ചിരിക്കുന്ന. സാറ് കാശടക്കണം, സ്റ്റോക്ക് വന്നാൽ ആദ്യത്തെ ഫ്രിഡ്ജ് സാറിനായിരിക്കും. ഓഹോ, കാശടക്കണമല്ലേ, കാശുണ്ടാ പിന്നെ ഇങ്ങോട്ട് വരുവോ? താ ഫ്രിഡ്ജ് വീട്ടിലെത്തിക്ക്, കാശ് വരുമ്പോ തരും. ഇല്ലാരായപ്പ, ഞങ്ങളാരും സാറുമായിട്ടുള്ള ഇടപാടിന് കണക്ക് പറയാറില്ല, അതിന്റെ ഉപകാരം ഉണ്ടെന്ന് കുട്ടിക്കോ. അയ്യോ അത് ബുദ്ധിമുട്ടാ, എന്റെ സ്വന്തം സ്ഥാപനം അല്ലല്ലോ, ഞാനിവിടെ ജോലിക്കാരനല്ലേ. അങ്ങനെയാണല്ലേ, അത് ശരി, ഞാൻ പോട്ടെ. രാസനാദിപ്പൊടിയാ, നല്ലോണം ഉച്ചയിലിട്ടൊന്ന് തിരുമിക്കേ, പനി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുളിക്കല്ലേ. ശരിക്കും തിരുമിക്കേ, ഇല്ലേ പോയാ മനെ തിരിച്ചു വരും. ആ പിന്നെ ഞാൻ പറഞ്ഞ കത്തിന്റെ കാര്യം മറന്നിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണോ തിരുമുന്നേ, കൈയെടുത്തേ. ഞാൻ ചെയ്തോളന്നേ, ഞാൻ തിരുമി തരാം. രാസരാതി പൊടിയല്ലേ, കുളി കഴിഞ്ഞ് സ്വല്പം നിറകെ പുരട്ടുന്നു വളരെ നല്ലതാണ്, ജലദോഷം മൂക്കടപ്പ് മുതലായ പമ്പ കടക്കും. മനസ്സിലായില്ല. ലക്കി സ്റ്റാർ. ലക്കി സ്റ്റാറോ? അതെ, ലക്കി സ്റ്റാർ ഭാഗ്യധാരകം ഇൻസ്റ്റാൾമെന്റ് പദ്ധതി. ഇവരെങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഈ ടെലിവിഷനൊക്കെ ഇൻസ്റ്റാൾമെന്റിൽ കൊടുക്കുന്ന. കറക്റ്റ്, കണ്ടോ വീട്ടിലിരിക്കുന്ന സാറിന്റെ ഭാര്യ എത്ര വേഗം വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അല്ല, ഞങ്ങൾ ഒരു കളർ ടി വി സെറ്റ് വാങ്ങിക്കാത്ത എന്താ സാറേ, ഒന്ന് എടുത്തു വെച്ചാലോ? അയ്യോ ഞാനല്ല ഇവിടുത്തെ ആള്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ചേച്ചി പറയട്ടെ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അതിന്റെ ഒരു വില അറിയും. സാറിനെ പോലെ ഒരു മാന്യ വ്യക്തിയുടെ വീട്ടിൽ ഒരു കളർ ടി വി ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് സാറിനല്ല, ലക്കി സ്റ്റാറിനാണ്. അയ്യോ മാഷേ, ഞാനല്ല ഇവിടുത്തെ ആളെന്ന് പറഞ്ഞില്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ മിസ്സിനോട് കാര്യം പറഞ്ഞത്. എന്താ എന്താ അവിടെ? നമസ്കാരം സാർ. ഞാനിങ്ങനെ വീടുകൾ നേരിട്ട് എന്ന്. അല്ല സാറെന്താ ഇവിടെ? അത് കൊള്ളാം, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്താ ഇവിടെ? അയ്യോ അപ്പൊ സാറിന്റെ വീടായിരുന്നു? ഞാൻ രാവിലെ ഇവിടെ ഇറങ്ങുന്നത് വരെ അങ്ങനെയായിരുന്നു. എന്താ ഇപ്പോലെ മാറ്റമുണ്ടോ? അല്ല, അപ്പൊ ഇവരാരാ? ഇതെന്റെ മോള്, ഇത് പി സി ശ്രീനിവാസൻ. എന്താ അവളെ സംശയമുണ്ടോ? ഏയ്, ഞാനൊരു കളർ ടി വി വാങ്ങി വെക്കുന്ന കാര്യം പറയായിരുന്നു. എടോ ഇവിടെ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇന്നേ വരെ 10 പൈസ കൈക്കൂലി വാങ്ങിക്കത്തണം ഞാൻ. ഇതിനു വേണ്ടി ഞാനൊരു കൈക്കൂലിക്കാരനാവണെന്നാണ് താൻ പറയുന്നത്? ഒരിക്കലും പാടില്ല സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോളെ ചന്ദ്രികയെ, ചായ വല്ലോണ്ട് കിടക്ക്. ശ്രീനി തന്റെ വീടിന്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കേശവനാഥ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിച്ചതായി വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ഇന്ന് തന്നെ അങ്ങോട്ട് മാറായിരുന്നു, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഇന്ന് തന്നെ മാറണോ? ഇന്ന് തന്നെ അവിടെ ചെന്ന് സ്വസ്ഥമായ നാളെ മുതൽ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നു. എന്നാ പിന്നെ അങ്ങനെ ചെയ്യോ. കേശവനാഥ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പോവാ? അതെ, എന്താ? ഒന്നുമില്ല, അവിടെ പ്രേതമുണ്ട്. പ്രേതോ? ആണോ പെണ്ണോ? പെണ്ണ്. ചോര കുടിക്കുന്ന യക്ഷിയാ. അവിടെ ഒരു പാലയുണ്ട്, അതിലാ താമസം. ആവു, പെൺപ്രേതമാണെങ്കിൽ രക്ഷപ്പെട്ടു. പാലപ്പൂവിന്റെ മണവും അന്തിക്കൂട്ടിന് സുന്ദരിയായ രക്ഷിക്കുട്ടിയും. നല്ല രസമല്ലേ? അങ്ങനെയൊക്കെ വായിച്ചു പരിചയമുള്ളൂ കേട്ടോ. അല്ല എന്തേ സുന്ദരീക്ഷയുടെ ഇഷ്ടമല്ലേ പെണ്ണുങ്ങളോട് കൂട്ടുകൂടാൻ? ഒറ്റയ്ക്കാവുമ്പോ പെണ്ണായാലും പ്രേതായാലും ഒരു കൂട്ടുള്ള നല്ലതല്ലേ? അങ്ങനെ ഇപ്പം കൂട്ടുകൂടണ്ട, അവിടെ പ്രേതം പോകുന്നില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ഏത് ടി വിയാ വേണമെന്ന് പറഞ്ഞു? ഒരാഴ്ചക്ക് സ്റ്റോക്ക് വരും, എത്തിയാൽ ഉടനെ വീട്ടിൽ കൊണ്ടുവരാം. ഓക്കെ. ശ്രീനിവാസ് സാർ, എന്താ സാറേ ഈ വഴിക്കൊക്കെ? 150 രൂപയുണ്ട്. എന്താ സംഭവം? ഒരു കട്ടില് വേണം, പിന്നെ ഒന്ന് രണ്ട് കസേര, മേശ, അതൊക്കെ പതുക്കെ മതി. കട്ടിലാണ് അത്യാവശ്യം. എന്താ സാറേ, കല്യാണമല്ലോ ആയോ? ഹേയ്, അതുവരെ ഉമ്മർത്തിരിക്കാൻ പറ്റില്ലല്ലോ. അത് കറക്റ്റ്, സ്റ്റോക്ക് എത്തിയാൽ ഉടനെ എടുക്കാം. തിരക്കില്ല, പതുക്കെ മതി. സാർ റെസീറ്റ്? ഓ, അതൊക്കെ പിന്നെ വിളിച്ചോളന്നേ. പിന്നെ സാർ, അന്ന് പരമേശ്വരൻ സാറിന്റെ വീട്ടിൽ വെച്ച് ഒരു അബദ്ധം പറഞ്ഞുപോയി, തെറ്റിദ്ധരിക്കരുത്. ഓഹോ അതോ? ഹേയ് പറ്റെ. ശരി. ആ
അമ്പലത്തിൽ നിന്ന് വരിക. വേണ്ട, ഞാനും അങ്ങോട്ടാ. ശിവലി കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞാണ്. ആ പിന്നെ കത്തെവിടെ? എഴുതി കഴിഞ്ഞു. തരട്ടെ. എന്നെ കളിപ്പിക്കുക? അല്ല, സത്യമായിട്ട് എഴുതി കഴിഞ്ഞു. എന്നിട്ടാ? വൈകുന്നേരം വീട്ടിലേക്ക് വാ, തരാം. ശരി. ഇതാര് ചന്ദ്രികയോ? പിയേഴ്സ് എവിടെ? എന്തോന്ന്? കത്തെവിടെന്ന്? ഓ, അതാണോ? ഞാൻ ഈ കട ഒഴിഞ്ഞു വന്നേക്കാം. എന്റെ സാധനങ്ങൾ മര്യാദക്ക് പറയുന്നത് കേട്ടാൽ തനിക്ക് കൊള്ളാം.
അല്ലെങ്കിൽ കുന്ദ്രാന്റെ എല്ലാം കൂടി അടിച്ച് പൊളിച്ച് ഞാൻ തീയിടും. പറയാം. എന്താ എന്താ അവിടെ സാർ? ഞങ്ങളുടെ കടയിലെ അയാൾ കച്ചവടം വെച്ചിരിക്കുന്നത്. ഒഴിയാൻ പറഞ്ഞിട്ട് ഒഴിയുന്നില്ല. നേരെ പറഞ്ഞപ്പോ മൂപ്പേന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്താ ഒഴിഞ്ഞു കൊടുക്കത്ത്? അടുത്ത മാസം 16-ാം തീയതി വരെയാ സാറ് വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്. ആ സമയം വരുമ്പോ ഞാൻ ഒഴിയാമെന്ന് പറഞ്ഞതാ. വാടക ചീട്ട് അത് ഇവര് കീറി കളഞ്ഞു സാർ. ഓഹോ, ഗുണ്ടായസൻ കാണിക്കണല്ലേ. നിങ്ങൾ രണ്ടുപേരും രണ്ടു സ്റ്റേഷനിലേക്ക് വരണം. ഒന്നിങ്ങോ, ഈ കടയുടമ എന്റെ ഒരു പാർട്ടിയാ. മാത്തൻ സാറിനോട് സൂചിപ്പിച്ചിരുന്ന കേസാ സാറ് പറഞ്ഞതുകൊണ്ടാ ഇതൊക്കെ ചെയ്തത്. രായപ്പാ, എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിലാണ് നിങ്ങളിപ്പോ സംസാരിച്ചത്. ആരുടെ ഒത്താശ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാ. ഈ വേഷോട്ട് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയാ പറ്റൂ. തരണോ? എന്താ എന്താ ഇവിടെ എന്താ വേണം? സാർ, ഇവര് കട ഒഴിപ്പിക്കാൻ. എന്താണോ കട ഒഴിയാത്തത്? തന്റെ തറവാട്ട് വസ്തൊന്നും അല്ലല്ലോ. ഏ സാർ, അത് സാർ തെറ്റ അയാളുടെ ഭാഗത്തല്ല. ഇവരാണ് സാർ ഇവിടെ കിടന്ന് ഗുണ്ടായസൻ കാണിച്ചത്. തെറ്റും ശരിയും തനിക്ക് എങ്ങനെ അറിയാം? വാടക ചീട്ട് പ്രകാരം ഇയാൾക്ക് ഇവിടെ ഒരു മാസം കൂടി കച്ചവടം നടത്താം. അത് കീറി കളഞ്ഞിട്ടാണ്. ശ്രീനിവാസ് സാർ പറഞ്ഞാ ശരി, യുവമാര് തണ്ടും തടിയും വെച്ച് എന്തും ചെയ്യാന്ന് കരുതി നടക്കുക. പാതാമ്പളക്കാട്ടിന്റെ ഭാഗത്താണ് ന്യായം. ഗുണ്ടായസോടെ നടക്കില്ല. പോലീസ് ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും ആ കടയുടെ ഓണറും സ്റ്റേഷനിലേക്ക് വാ. വേണോ? സാർ, ഞാനത് കൊല്ലം കുറയായി മാത്രം ഈ ചെറുപ്പം തുടങ്ങിയിട്ട്. താൻ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കണ്ട. ഞാൻ മലപ്പൂർവ്വം അല്ല ചെയ്തത്. ആൾക്കാരെ മുമ്പ് താൻ എന്നെ കൊച്ചാക്കായിരുന്നല്ലേ. തനിക്കെന്നെ ഓണം ശരിക്കും അറിയാൻ പാടില്ല. കേട്ടാ, എങ്ങോട്ടാ ശ്രീൻ സാറേ? ഞാൻ നാടുണ്ട് ഇടവരുന്ന. എന്താ ഉറങ്ങാറേ? എവിടെ? വൺ മാൻ ഷോ അല്ലേ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കയറണോ? നല്ല ചൂട് കാപ്പി ഇട്ട് തരാം. നല്ല 1-ാം ക്ലാസ് കട്ടൻ കാപ്പി. വേണ്ട, നേരം കുറയെ. വരട്ടെ. ശരി. ഇന്ന് രാവിലെ മാധവമ്പിള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടായിരിക്കും. നാളെ രാവിലെ അകത്തേറ്റ് ഒന്ന് പരിപാടിയാവും. ഇപ്പൊ രായപ്പിന് മാത്രം ആവശ്യമായിരിക്കില്ല എന്നെ തല്ലുക എന്നുള്ളത്. വീട് വരെ ഞാനും വരാം. വേണ്ട, ഞാൻ പോകണം. സാറേ, ഞാനും വരാം. ഇതാര് ചന്ദ്രിക? അയ്യോ, ഇതെന്ത് പറ്റി നെറ്റിയില്? എന്ത്? അവന്ന് വീണതാ. നീ ഇന്ന് ടൈപ്പിന് പോയില്ലേ? എവിടെ വീണെന്ന്? സൈക്കിളിന്ന്. ഓ, പിന്നെ കൊച്ചുകുട്ടിയില്ലേ സൈക്കിളിന്ന് വിടാൻ? സത്യം പറ ആരെങ്കിലും വഴക്കിന് വന്നോ? ചന്ദ്രിക അല്ലാതെ വേറെ ആരാ എന്നോട് വഴക്കണവരാ? എന്ത് പറ്റി ചന്ദ്രിക്ക്? നാവൊരു മാറ്റം. ഇന്നലെ ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു. എന്നിട്ട്? അതുകൊണ്ട് രാവിലെ ഇങ്ങോട്ട് ഓടി വന്നേ. ഇപ്പൊ സമാധാനമില്ല. അയ്യോ, ഞാൻ പോട്ടെ, അമ്മ അറിഞ്ഞിട്ടില്ല. തിരക്കും
അസീസോ മൊരാലില്ലേ? ഇല്ല, ഞാൻ വേറെ വഴി പോയിട്ട് വരാം. ഇവിടെ ആകെ പ്രശ്നമാണ്. കാശ് തന്നവർ കാവലി നടക്കുക. എന്താ ഷോക്ക് വരാത്തത്? അറിയില്ല, മൊരാൽ എന്തോ ചുറ്റുകളിൽ നടക്കുക. ശ്രീനിവാസ് സാറ് അതോട്ടിരിക്കാമല്ലോ. വേണ്ട, ഇത് കൂടി ചേർത്തോ. അസീസെ, ഇത് ശ്രീനി സാർ, ഇവിടുത്തെ സ്റ്റേഷനിലെ അസീസാണ് എനിക്ക് മൊരാലെടുത്ത് ജോലി വാങ്ങിച്ചു തന്നത്. ഞങ്ങൾ മദ്രാസിൽ കുറച്ചാളുണ്ടായിരുന്നു. കിള്ളിപ്പലത്താണ് വീട്. നല്ല കണ്ടുപരിചയം തോന്നുന്നു. ഹേയ്, അല്ല, ഇവൻ പൂക്കോട്ടുകാരന. ആ ലൊക്കാലിറ്റിയിൽ ഫേമസാ. പൂക്കോട്ട് പണ്ടിയ നാടകം കളിക്കാൻ വന്നിട്ടുണ്ട്. ശരി, എന്തിനാ നീ എന്റെ സ്ഥലം പറയാൻ പോയത്? അയാൾ ഒരു പോലീസുകാരനല്ലേ? അതിനെന്താ, പുള്ളി നല്ല മനുഷ്യനാ. എന്നും കരുതി പണി പോലീസിലാണേ. എന്റെ സകല ഓരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെ അടുത്ത് പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എന്നാൽ കൂടുതൽ അടുക്കണ്ട, അയാളോടൊന്നല്ല നാട്ടുകാരോടൊന്നും. അതെന്താ, സേട്ടും കൂടെ ജോലിയും അങ്ങനെയൊക്കെയാ. നിനക്കത് വഴിയെ മനസ്സിലാവും. നിന്നോട് ആര് പറഞ്ഞു അവനും കൂടെ കരുതാൻ? എന്റെ പൊന്നി ഏട്ടന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. താൻ കുറച്ചു നാളായിട്ട് പറയുന്നതല്ലാതെ കാര്യം നടക്കുന്നില്ലല്ലോ. നാളെ സ്റ്റോക്ക് വന്നാൽ ഒരൊറ്റ ആളിന്റെ എല്ലാ സാധനം ഞാൻ തരും. ഇന്നത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ക്ഷമിക്കണം. കൊറേ നാളായിട്ട് കേൾക്കുന്നല്ലോ ഈ സ്റ്റോക്കിന്റെ കാര്യം. അപ്പൊ നാളെ സ്റ്റോക്ക് വന്നില്ലെങ്കിലോ താൻ ഞങ്ങളുടെ കാശ് മുടക്കി തരുമോ? അതെന്ത് ചോദ്യം? ഇവന്റെ ഓരോ എല്ലായിട്ട് ഞാൻ ഊരിയെടുക്കും. വടക്കേക്കരക്കാരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആണുങ്ങളായ അല്പം മോഷണമൊക്കെ ആകാം. ആളെ പറഞ്ഞു പറ്റിക്കരുത്, അതൊരു വക തണ്ടിത്തരോ. ഓടാ പട്ടി. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? അതെ, ഒരു പോലീസുകാരന്റെ ജോലി എന്ന് വെച്ചാ അത്ര മോശമൊന്നുമല്ല അല്ലേ? ഏയ്, പരമാനന്ദല്ലേ. കളിയാക്കാതെ, ഒരു പോലീസുകാരൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആട്ടെ, എന്താ ഇപ്പൊ പോലീസുകാരൊക്കെ എടുത്തിരുന്നത്? അല്ല, നമ്മളെ സീനിയെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? നല്ല വചന, മര്യാദക്കാരൻ, തങ്കപ്പെട്ട സ്വഭാവം. എന്താ ഇപ്പോ ചന്ദ്രയ്ക്ക് വേണ്ടി അവനൊന്ന് ആലോചിച്ചാലോ? ഇന്നിപ്പോ അവനൊരു കോൺസ്റ്റബിളാ, നാളെ ഹെഡ് കോൺസ്റ്റബിൾ ആവും, മറ്റന്നാ എസ് ഐ ആവും, പിന്നെ മുകളിലേക്ക് കേറി കേറി. ഒന്ന് ചുമ്മാ തിരിയന്നേ, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചപ്പോ ഇതൊക്കെ തന്നെയാ പറഞ്ഞത്, എസ് ഐ ആവും, കിസ് ഐ ആവും. എന്നിട്ടിപ്പോ എന്തായി? അതിനിപ്പോ നിനക്ക് എന്താണ് ഒരു കുഴപ്പം? വർഷങ്ങൾ കുറെ ആയില്ലേ നീ എന്റെ കൂടെ പുറക്കാൻ തുടങ്ങിയിട്ട്. അത് പോട്ടെ, നീ പറ, നമുക്ക് അതങ്ങ് ഉറപ്പിച്ചാലോ? അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എനിക്ക് വിരോധമൊന്നുമില്ല, എങ്കിലും നമ്മൾ അവളോടുകൂടി ഒന്ന് ചോദിക്കണ്ടേ? ഓ, നമ്മളൊന്ന് തീരുമാനിച്ചാ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇല്ല, എനിക്ക് സമ്മതം. മലയാളിയാണോ? ഇവിടുത്തെ കുഴപ്പമായി നിക്ക. ആളുകൾ കാശ് തിരിച്ചു വഹിക്കുന്നു. എന്തോ, ആ ഇങ്ങോട്ട് വരുന്നോ? എപ്പോ? രാത്രിയോ? ആ ശരി ശരി, വെക്കട്ടെ. ആ മുതലാളി വരുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. ആ, ഈ കളക്ഷൻ മുഴുവൻ എടുക്ക്. ലോഡ് വരാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കാണ്. നാട്ടുകാരോട് നാളെ അവധി പറഞ്ഞിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോ അസീസ് വാനുമായിട്ട് വരും. ഈ സാധനങ്ങളൊക്കെ അതിൽ കയറ്റി ഈ കൊണ്ട് വന്നേക്ക്. അല്ല, സാധനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞ ആ നമ്മൾ ഇവിടുത്തെ പരിപാടി നിർത്തുക. അയ്യോ, അപ്പൊ നാട്ടുകാരെ പിരിച്ച കാശ് എന്റെ കയ്യിൽ നിന്ന് ഈ കൊണ്ട് കൊടുത്തോ? അല്ല മോലെ, ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞാണ്ട് ചെയ്താ മതി. എല്ലാവരെയും കബളിപ്പിക്കാനാണ് നോക്കുന്നെങ്കിൽ ഞാൻ അതിന് കൂട്ടു നിൽക്കില്ല. പീറ്ററെ, നീ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് അസീസിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താ നിനക്ക് ഞാൻ പണിയെന്നത്. ഈ നിമിഷം വരെ നിങ്ങളോട് ഞാൻ വിശ്വാസക്കാർ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. പക്ഷെ ഇത് വഞ്ചനയാ. താനക്കറിയോ, റോട്ടുമെന്ന് വന്നവനാ ഞാൻ. അന്നെ കുത്തി വലത്തിയിട്ട് ഇത് മുഴുവൻ പറക്കെടുത്തോണ്ട് പോവാൻ എനിക്ക് അറിയാനിട്ടല്ല. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ. വരട്ടാ മോനാളി, നിങ്ങൾ കാണിക്കാൻ തെമ്മാടി തരത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കാശ് തരും, ഞാൻ നാട്ടുകാർക്ക് തിരിച്ചുകൊടുത്ത് മാപ്പ് പറഞ്ഞോളാം.
മുതലാളി. ഒരു ദിവസം നിന്നെ എന്റെ കൈക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പാല് തന്ന കൈക്ക് തന്നെ കൊത്തി സ്വന്തം മുതലാളിയുടെ വള്ളയ്ക്ക് തന്നെ കത്തിക്കറ്റില്ലടാ. സത്യം പറ എല്ലാം മനസ്സിൽ ഉറപ്പിച്ച പ്ലാനിട്ടല്ലേ നീ അയാളെ വിളിച്ചു വരുത്തത്? അല്ല സർ, അയാളെ കാശ് എടുത്തോണ്ട്. അയാളുടെ കയ്യിലെ കാശും പിടിച്ചു പറിച്ച് നീ ഓടാൻ ശ്രമിച്ചു. അയാൾ വിടില്ല എന്നായപ്പോ നീ കത്തിക്കറ്റി. അതെന്താ സംഭവിച്ചത് സർ? ഇനി അയാളെ തല്ലരുത്. എന്തോ സർ ദൈവി ഇതിനെ അയാളെ ഉദ്രിക്കരുത്. ആഹാ, എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്ക. പ്രത്യേകം കൊണ്ട് എങ്ങനെയാ സത്യം പഠിപ്പിക്കണം എനിക്കറിയാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലേ സത്യം. അല്ല അല്ല അല്ലാന്ന് പറ്റുമെങ്കിൽ നീ കോടതി തെളിയിക്കണ. എടാ കർത്താവ് തമ്പുരാൻ വിചാരിച്ച പോലും നിനക്ക് നീ രക്ഷയില്ല. ഒന്നുകിൽ കയറ്, അല്ലെങ്കിൽ ഇനിയുള്ള കാലം ജയില്. രണ്ടിലൊന്ന് ഓർപ്പ. ഓ, തല്ലി ചതച്ചൊരു പരുവാക്കിയില്ലേ അവനെ. നീ നോക്കിക്കോ, ഈ കരിമ്പാറ പുഴുത്തേച്ചാവും. പീറ്ററിന് ശിക്ഷ കിട്ടുവോ? കിട്ടാതെ എങ്ങനെയാ? തെളിവുകളൊക്കെ അവനെതിരല്ലേ. അതും പോരാത്തേന ആ കരിമ്പാറാണ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെയൊന്നും ഊരാൻ പറ്റില്ല. പിന്നെ ദൈവാധീനം ഉണ്ടെങ്കിൽ എന്നാലും പാടാ. പീറ്റർ പറഞ്ഞായിരിക്കും സത്യം, എനിക്കത് ഉറപ്പാ. ആ പ്രതിയുടെ മൊഴി അടിസ്ഥാനമാക്കി കേസ് വിരിക്കുന്ന സമ്പ്രദായം ഈ നാട്ടിലില്ലല്ലോ. എന്തോ ഒന്നും എനിക്കറിയില്ല. ആ അയാളെ വെറുതെ വിട്ടാ മതിയായിരുന്നു. എന്തായാലും നാളെ കോടതി കൊണ്ടുവല്ലേ, ദൈവം രക്ഷിക്കട്ടെ. എന്താണ് ബഹളം സാർ? ഞങ്ങൾക്ക് പീറ്ററിന് ഒന്ന് കാണണം സാർ. ഞങ്ങളുടെ കാശ് മാറ്റി മുമ്പ് ഞങ്ങളങ്ങനെ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതി ഇപ്പൊ പറയണം. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിന്റെ ഒന്നും തന്ത്ര വകയല്ല. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ എല്ലാത്തിനും ചവിട്ടി നാട്ടിലേനും ഉരുകളയും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാർ ശരിയാവുന്നത്? ഞങ്ങൾ പീറ്ററിനെ കാണാൻ. എന്താണോ ആ പീറ്ററിന് തീരെ വയ്യ സർ. കള്ള റാസ്കൽ, അവന്റെ അടവാണ്. അല്ല സർ, സത്യമായിട്ട് അയക്ക് തീരെ വയ്യ. വല്ല ഹെൽത്ത് സെന്ററിലും മറ്റോ കാണിച്ച? ഓ പിന്നെ ഹെൽത്ത് സെന്റർ പേപ്പറെല്ലാം ശരിയായിക്കേ. 10 മണിക്ക് കോടതി കൊണ്ടുപോണ്ട. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ് സാർ. സ്റ്റേഷൻ ബോട്ട് റിപ്പയർ ആണ്, പാസഞ്ചർ ബോട്ട് കൊണ്ടുപോകണം. അല്ല എന്താ? ശരി സർ. ആ എന്താ എന്താ മോളെ? എന്തിനാ? അമ്മ കരിച്ചിങ്ങരെ തലചുറ്റി വീണു. എവിടെ വീണെന്ന്? അയ്യോ, അമ്മ കരിച്ചിങ്ങരെ തലചുറ്റി വീണു. അത് നീ എന്നോട് വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഡ്യൂട്ടിയിലല്ലേ, വൈദ്യരെ ചെന്ന് വിളിക്ക്. വൈദ്യരെ വിളിച്ചാ പറ്റത്തില്ല, അന്ന് ഡോക്ടർ പറഞ്ഞല്ലേ ഇനി തലചുറ്റി വരുമ്പോ കൊണ്ട് ചെല്ലണമെന്ന്. ഞാനിപ്പ എങ്ങനെയാ മോളെ വരുന്നത്? അത് പറ്റില്ല, അച്ഛൻ ബോട്ട് അടുപ്പിക്ക. സാർ ബോട്ട് അടുപ്പിക്ക. ആ ബോട്ടൊന്ന് അടുപ്പിച്ചേ. എന്താ മോളെ ഈ പറയുന്നത്? ഞാനിപ്പോ എങ്ങനെ വരാനാ? ഇയാളെ കോടതി കൊണ്ടുപോകണം. അതൊന്നും എനിക്കറിയാൻ വയ്യ. അച്ഛൻ അവിടെ വരെ ഒന്ന് വന്നേച്ചു പോ. അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സാറ് വെക്കോളൂ, ഇവനെ ഞാൻ കൊണ്ടുപോകളാം. വീട്ടിലും ആരും ഇല്ലല്ലോ. അത് ശരിയാവൂ, ഒരു കുഴപ്പമില്ലെന്നേ. എന്നാ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നിന്റെ പുറകെ തന്നെ ഞാൻ കോടതി എത്തേക്കാം. ഈ ഫയൽ വെച്ചാ. ശരി സാർ.
എങ്ങനെ കൊല്ലാൻ തോന്നി? കൊല്ലാൻ ഒരുങ്ങിയ സേട്ടുവാ. എനിക്ക് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇനിയും ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി കേസ് പറയാനോ ജാമ്യത്തിലെടുക്കാനോ ആരുമില്ല. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട നിങ്ങൾ ചെയ്യുമോ? എന്നെ കൂടെ കഴിയുന്നതാണെങ്കിൽ ഒരാഗ്രഹം ഇനി നടന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട എനിക്ക് എൻ്റെ അമ്മച്ചി ഒന്ന് കാണണം. ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിന് പീറ്ററിന്റെ വീട് നമ്മൾ പോകുന്ന വഴിക്ക ഒന്ന് ഇറങ്ങി കണ്ടാ അപ്പൊ തന്നെ തിരികെയും ചെയ്യാം. അതേ നാൾ ഇനി അവർ ജീവിച്ചിരിക്കില്ല. ശവമടക്കിന് എനിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതി പറഞ്ഞതാ. ബുദ്ധിമുട്ടാവുമെങ്കിൽ അല്ല, ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തുമ്പോ പറഞ്ഞോളൂ. ഇതാ വീട്, വരൂ. ചെല്ലേ, കണ്ടിട്ട് പെട്ടെന്ന് വരണം. എന്താ വീട്ടറേ? ഞാനിതും വെച്ചോണ്ട് അമ്മച്ചിയുടെ മുമ്പിലോട്ട് എന്നാൽ അത് മതി. അവർ ചങ്ക് പൊട്ടിച്ചാവുന്ന ഞാൻ കാണേണ്ടി വരും. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അഴിച്ചു തന്നാൽ. അയ്യോ, അത് പാടില്ല. നിയമം ഒരു എന്നെ വിശ്വസിക്കാം. ഒന്ന് കണ്ടേച്ച് ഞാൻ ഓടി വരാം. എന്താ വീട്ടറേ ഇത്? ശരി, അഴിച്ചു തരാം, പക്ഷെ ഞാനും കൂടെ വരും. ഈ വേഷത്തിൽ നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്തു പറയാം അമ്മച്ചിയോട്? അങ്ങനെ പാടില്ലെന്ന. എങ്കിലും ഞാൻ ചെയ്യാം. പെട്ടെന്ന് തിരിച്ചതണേ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ചെല്ല്, വേഗം എത്തിയാൽ മതി. ിളക്കിയാ അത് വെന്ത് കഴിഞ്ഞ ഒരു കോപ്പ കഞ്ഞി എന്റെ കൈ കൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ ഇനി ഒരിക്കലും എനിക്കതിന് കഴിയില്ലല്ലോ. സമയം പോകുന്നു, അതറിയല്ലോ. ചില വേഗാവട്ടെ. എന്താ സാറേ? ഏയ്, പീറ്ററിലൂടെ വന്ന. പീറ്ററോ? ഇവിടെ താമസിക്കുന്നില്ല അമ്മച്ചി, അവരുടെ മോൻ. അയ്യോ സാറേ, ഇവിടെ ആരും താമസമില്ല. ഇത് വറിയിച്ച മുതലവരുടെ ചാരായ കൂടാണ്. താൻ എന്തായി പറയുന്നത്? അതെ സാർ. പീറ്റർ, പീറ്റർ! ശ്രീനിയോ, എന്താണോ? ഒരു മിനിറ്റ് വരൂ. എന്താണോ, എന്ത് പറ്റി? എല്ലാം പറയാം സാർ. മോളെ, ചന്ദ്രികേ. എന്താമ്മേ? ഇത്തിരി വെള്ളെന്താ? ഇപ്പൊ കൊണ്ടുവരാം. എന്റെ ഈശ്വര, എന്താ അബദ്ധത്താനീ കാണിച്ചത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്? തനിക്ക് വല്ല പിടിയുണ്ടോ? സാർ, ഞാൻ എടോ, അയാളുടെ വീട് താമരപ്പിള്ളിയിലാണെന്നല്ലേ മൊഴി വന്നിരിക്കുന്നത്? പിന്നെന്തിനാ താൻ അയാളും കൊണ്ട് കാട്ടുമുക്ക് അറിയത്? അയാളുടെ അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? എനിക്കൊന്നും അറിയില്ല. ഇന്നേ വരല്ല സർവീസില്, മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തലകൊണ്ടിരിക്കേണ്ട സന്ദർഭം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അറിയില്ല എനിക്ക്. സാർ, ഞാൻ പീറ്ററിന്റെ സ്ഥലം വരെ ഒന്ന് പോവാം. അവൻ നേരെ നാട്ടിൽ ചെല്ലാനും സാധ്യത. എങ്ങനെ അവനെ കൊണ്ട് എത്ര വേഗം ഞാൻ തിരിച്ചെത്താം? എന്താ ശ്രീനിവാസ താനീ പറയുന്നത്? താൻ അവിടെ ചെല്ലുന്നവരെ അവനവിടെ കാത്തു നിൽക്കൂ. ഇനി ആ കരിമ്പാറോട് എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാ എനിക്ക് ഒരു പിടി. സാർ, തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കണം. എനിക്ക് ഉറപ്പ് അവനെ കണ്ടുപിടിക്കാന്ന്. നീ പോയാ അതേ ഒരു മാർഗമുള്ളൂ. താമരപ്പള്ളിയിൽ അവൻ എത്തുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം.
താഴെ ജംഗ്ഷൻ പലരോടും ചോദിച്ചു. അങ്ങനെ ഒരാളെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പളാ തോന്നിയത് അച്ഛനെ കണ്ടാൽ പീറ്റർ എന്തോ എങ്ങനെയെല്ലാം ഓർത്തു നോക്കിയിട്ടും അങ്ങനെ ഒരാൾ എന്റെ അറിവിലില്ല. ആ പേരിലൊരു വീടും ഇവിടില്ല. എന്റെ അറിവിലില്ലെന്ന് പറയുമ്പോ അറിയാലോ, താമരപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമല്ലേ. ഇവിടെ പള്ളി വരുന്ന ചെറുപ്പക്കാരെയും വരാത്ത വിരുദ്ധന്മാരെയും എല്ലാം എനിക്ക് ഒരുപോലെ പരിചയമുണ്ട്. അതാ എത്ര ധൈര്യത്തിൽ ഞാൻ പറയുന്നത്. ശരിയച്ചോ, എന്നാ ഞാൻ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞു. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അത് അയാൾക്കൊരു കയ്യബദ്ധം പറ്റി, ഒരാളെ കൊല്ലേണ്ടി വന്നു. കർത്താവി, നിങ്ങൾക്ക് എത്രയും വേഗം അയാളെ പിടിക്കാൻ കഴിയട്ടെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. താൻ എന്തായി പറയുന്നത്? ഞാനിപ്പോ ഒരു കൊലപാതക കേസിലെ പ്രതിയാ. തൊപ്പി ധരിക്കുന്നതിലെ സംഭവങ്ങൾ മാറും, ചിലപ്പോ കിടപ്പ് കുറച്ചാൽ അകത്തുമാകും. വാതുറന്ന് എന്തെങ്കിലും ഒന്ന് പറയണോ? ആ ശ്രീനിവാസൻ തിരിച്ചു വന്നപ്പോ താൻ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞത്? അത് പീറ്ററിന്റെ നാട്ടിലേക്ക് പോയാൽ അവനെ പിടിക്കാൻ കഴിയും. ഞാൻ പിടിച്ചോണ്ട് വരും, നോക്കിയിരുന്നു. അവര് തമ്മിലൊരു ഒത്തുകളിയാ. ശ്രീനിവാസൻ പീറ്ററിനെ രക്ഷപ്പെടാൻ സഹായിച്ചതാ. എന്തായി പറയുന്നത് സാർ? അങ്ങനെയാണെങ്കിൽ ശ്രീനി എന്തിനാ തിരിച്ചു വന്നത്? തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നോ. ഇല്ലല്ലോ, തന്റെ വീട്ടിലേക്ക് വന്നെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീനിവാസന്റെ സഹായത്തോടെ പീറ്റർ രക്ഷപ്പെട്ടതാ. എങ്ങനെ നോക്കിയാലും അങ്ങനെ ആകാണ് സാധ്യത. ഒരു കാര്യം ചെയ്യ്, ശ്രീനിവാസന്റെ വീട് ഉടനെ സെർച്ച് ചെയ്യാൻ കല്ലൂർ ഫയർ സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കണം. പിന്നെ ആ താമരപ്പള്ളി ഒന്ന് അരിച്ചു പറിക്കരുത്. ശരി സാർ. പോലീസ് ഒരു വട്ടം മുൻ തിരക്കി പോയതേ ഉള്ളൂ. എന്റെ പേരിൽ അവർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുക. ഒന്നും മനഃപൂർവ്വമല്ലേ, ഞാൻ അയാളുടെ വാക്ക് വിശ്വസിച്ചു പോയി. നിന്റെ വളരുതായിരുന്ന എല്ലാത്തിനും കാരണം എടാ, ചെയ്യുന്ന ജോലി കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. ബാക്കിയുള്ളവരുടെ കൂടെ മനസമാധാനം കിട്ടാനായിട്ട് എത്ര നാൾ അവരുടെ കണ്ണു വെട്ടിച്ചടക്ക? പീറ്റെന്നെ കിട്ടാതെ ഞാൻ പിടികൊടുത്ത. വേണ്ട, ഒന്നും പറയണ്ട. ശ്രീനിവാസന്റെ വിവരം എന്തെങ്കിലും? ഇല്ല, അവനോട് വന്നിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശിവമ്പിളേക്ക് അറിയാലോ കാര്യത്തിന്റെ ഗൗരവം. എന്തെങ്കിലും വിവരം അയാളെ കുറിച്ച് കിട്ടുകയാണെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. എന്താ നീ എന്തായി പറയുന്നത്? നമ്മൾ എവിടെ ചെന്ന് അവനെ കണ്ടുപിടിക്കുക? ഈ പീറ്റർ എന്നുള്ള പേര് പോലും കള്ളമായിരിക്കും. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ. ആ നിന്റെ ഈ സ്വഭാവമാണ് കുഴപ്പം. അവൻ അത്ര വലിയ പുണ്യമുള്ളായിരുന്നെങ്കിൽ പിന്നെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നോ? അതുപോട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്യുക? അത് പറ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതെ, അവനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? ആ, അവന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അവർക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. ആരെ? ഒരു അസീസ്. അവന്റെ വീട് പൂക്കോട്ടാ. പൂക്കോട്ടോ? ആ, എനിക്ക് ചെറിയൊരു പരിചയമുള്ള സ്ഥലമാ. അതിൽ നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറി, നമുക്ക് ഉടനെ അങ്ങോട്ട് വിടാം. അല്ല, അതിനു മുമ്പ് എനിക്ക് അമ്മയൊന്ന് കാണണം. അമ്മേ. ഞാൻ പോവുക. അമ്മ മനസ്സ് വിഷമിപ്പിക്കരുത്, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് ഞാൻ സ്റ്റേഷനിൽ ഹാജരാക്കും. സൂക്ഷിക്കണേ മോനെ. എന്റെ ഭഗവതി. അതെ, 21-ലേക്ക് രണ്ട് ഊണ് വേണം. ഇപ്പൊ കൊണ്ടുവരാം സാർ. പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്, നീ അയാളെ രക്ഷപ്പെടാൻ സാധിച്ചെന്ന. എല്ലാ കരിമ്പാറമാത്തിന്റെ പണിയായിരിക്കും. അതുപോലെ നീ അസിസ്റ്റ് കണ്ടോ? കണ്ടു, പക്ഷെ എത്ര ചോദിച്ചിട്ടും പീറ്ററിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ ഞാൻ പീറ്ററിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ നാടെങ്കിലും നീ മനസ്സിലാക്കിയോ? ചിന്നംകൊല്ലിയില്ല അവന്റെ വീട്. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെട്ടാലോ? വേണ്ട വേണ്ട, നേരെ ഇട്ടിട്ട് പോയാൽ മതി. ഇവിടെ ആർക്കെങ്കിലും നിന്നെ മനസ്സിലായ കുഴപ്പമാ. രാത്രി 11 മണിക്ക് ഇവിടെ അടിവാരത്തേക്ക് ഒരു ബസ്സുണ്ട്, അവിടെ ഇറങ്ങിയ ചിന്നംകുലിയിലേക്കുള്ള ബസ് കിട്ടും, നമുക്ക് രാത്രി വിടാം. നസറേ, നീ വരണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തനിച്ചല്ലേ ഉള്ളൂ. അത് സാരമില്ല. വേണ്ടെന്നേ, അവിടെ ചെന്നിട്ട് നിനക്ക് എഴുതാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വന്നാൽ മതിയല്ലോ. എന്റെ ഭഗവതി, ഇനിയിപ്പൊ എന്തൊക്കെ ഉണ്ടാവുക? മനസ്സിലായില്ലേ? നാളെ തൊട്ട് എനിക്ക് വീട്ടിലിരിക്കാം. ഇന്നേ വരെയുള്ള സർവീസില് ഇത് ആദ്യമായിട്ടാ എനിക്കൊരു സസ്പെൻഷൻ. പീറ്റർ സറണ്ടർ ചെയ്ത സസ്പെൻഷന് മുകളിലൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രീനിയുടെ പുറത്ത് കേസാ, അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുക. എന്തിനാ അവൻ വന്നപ്പോ പോകാൻ അനുവദിച്ചത്? ഇതിന്റെ കുഴപ്പമൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ആരോട് പറയാനാ?
അവനെയും കൊണ്ട് തിരിച്ചെത്തുന്നു പറഞ്ഞു പോയതല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ശ്രീനേട്ടൻ കേൾക്കുമായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത ജയിലിലും മറ്റും കിടക്കേണ്ടി വരില്ലേ? ഒരു ഭാഗത്ത് കട്ടുന്ന പഹരെ എലികളെ വേറൊരു ഭാഗത്ത് നമ്മള് മുടിയാൻ പിന്നെ വേറെന്തോ വേണോ? അല്ല നേരെ തന്നെ നിങ്ങളൊരു പുതിയ ആളാണല്ലോ, എന്താ അബ്ബായിക്ക് മനസ്സിലായില്ല? എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാ. കൂട്ടുകാരൻ കാട്ടുമുക്കിൽ ഇങ്ങനെ കയറാപ്പൊ കൂട്ടുകാരന്? പീറ്റർ. ഏ പീറ്ററോ? പീറ്റർ നിങ്ങളായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങൾ ഒരുമിച്ച് കുറച്ചാലുണ്ടായിരുന്നു. എവിടെ പീറ്ററിന്റെ വീട്? അതിൽ അയാളോടെ ഇല്ലല്ലോ. കുഞ്ഞാലിക്ക കുഞ്ഞാലിക്ക എന്താ മോനെ? ആ സേതു ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പടച്ച തമ്പുരാന് ചതിച്ചീന്ന് അതോന്ന്. നീ കയറി ഇവിടെ നോക്ക്, ഞാനിപ്പോ വരാം. അല്ല പീറ്ററിന്റെ വീട് അവിടെ ഇരിക്കുന്നു, ഇപ്പൊ വരാന്ന്. പടച്ചോൻ ഇനി എന്തെല്ലാം കുരുമാലുണ്ടാവുന്ന ആര് കണ്ട്? അള്ളാക്കറിയാത്തി. എന്താണ് അവൻ വന്നോ? ഇല്ല, അവൻ വീട്ടിലൊളിച്ചിരിക്കല്ലോ. എങ്ങനെ അറിയാം? നീ കയറ നോക്കാം. നിങ്ങക്ക് വേണ്ട പീറ്റർ അല്ലേ? അതിനാ തള്ളലും കുട്ടിയിൽ ഇറങ്ങാനൊക്കെ നിങ്ങൾക്ക് എന്താ കാര്യം? ഓ അവിടെ രണ്ടു മൂന്ന് ദിവസമായി വന്നിട്ട് തന്നെ. ഇനി വല്ല പോലീസിന്റെ കയ്യിലോ മറ്റോ? എന്റെ പേര് സെയ്തെന്നാണെങ്കിൽ എന്റെ ഇക്കാനക്കൊന്ന നായിന്റെ മോനെ പോലീസിന് കൊടുക്കൂല. നിങ്ങൾ പോയിട്ട് വരി, ഓൻ വന്ന ഞാൻ വിവരം അറിയിക്കാം. ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ അടിവാരത്ത് തന്നെ ഉണ്ടാവും. അവനെ കണ്ടിട്ടേ ഞാൻ മടങ്ങൂ. ഇവൻ നമ്മളെ കൈകൊണ്ട് വാങ്ങിയിട്ടേ പോകുള്ളൂ എന്നാ തോന്നണേ. ഓന്റെ ഒരു അടിവാരം. ആരാ മോളെ ഇതിനുള്ളിൽ പൂട്ടിയിട്ട്? അതേ പീറ്റർ ഉണ്ടോ? ആരോ അപ്പച്ചനാ. ആ അപ്പച്ചനുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? എവിടെ? അകത്ത? പറയൂല, ഒന്ന് തുറന്നു വിട്ടാ പറയാ. മോളിന്റെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട്. അപ്പച്ചനോടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ സ്നേഹിതൻ. അപ്പച്ചനോടെ സ്നേഹിതൻ എന്ന് പറഞ്ഞല്ലേ മാമൻ പോലീസില്. മാമൻ കള്ളൻ, മോള് പോലീസ്. നമുക്ക് കളിക്കാം. അതിനുമുമ്പ് മോളുടെ അപ്പച്ചനോടൊന്ന് പറ എന്നാ നമുക്ക് അപ്പച്ചനെ കൂട്ടാൻ കളിക്കാം. എവിടെ അപ്പച്ചൻ? എവിടെ? മോള് മാമനെ കളിപ്പിക്കായിരുന്നല്ലേ. മോളുടെ അപ്പച്ചൻ എന്നെ കൊറേ കളിപ്പിച്ചതാ. എന്നെ അപ്പച്ചൻ കളിപ്പിക്കല്ലോ, വല്ല ഇഷ്ടാണ്. എന്താ മോളുടെ പേര്? ഞാൻ പീറ്റിന്റെ ഒരു കൂട്ടുകാരനാ, ശ്രീനിവാസൻ. എനിക്ക് പീറ്റൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണുമായിരുന്നു. അല്ലമ്മക്കി മാമ എന്നെ തരണു വിട്ടല്ലോ. അത് മോള് പറഞ്ഞപ്പോ. അതിനെന്താ, ആരും ഇല്ലാതെ ഇവിടെ ഇവിടെ നിർത്തിച്ചു പോയ അടങ്ങിയിരിക്കില്ല. അതാ ഞാൻ പോകുമ്പോ പൂട്ടിച്ചു പോന്നു. പീറ്റർ ഇല്ല ഇവിടെ? ഇല്ല, ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. ഞങ്ങളും ടൗണിൽ നിന്നാണോ? അതെ, ഇവിടെ വരാൻ പീറ്റർ പറഞ്ഞിരുന്നു. ഞാൻ ശരി കാപ്പി എടുക്കാം. അത് അമ്മച്ചി, പീറ്റർ ഒന്ന് വന്നില്ലെങ്കി എനിക്കിവിടെ വേറെ ആരും പരിചയമില്ല. രാത്രി തങ്ങാനാണോ? അതിനെന്താ, ഇവിടെ കിടക്കാം. പോളുവാ ഇരിക്ക. എന്തിനാണോ തൊപ്പിയും തലയും വെച്ച് ഇങ്ങനെ നടക്കുന്നത്? തന്റെ ഒക്കെ കഴിവില്ലായ്മയ്ക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഞാനാ. ആ ക്രിമിനലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ തനിക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? സാർ, അയാൾ അടുത്ത കാലത്ത് മരിച്ച സേട്ടനോട് ചേർന്നത്. അവിടെ ഉള്ളവർക്ക് ആർക്കും അയാളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെ. അവനെ സേട്ടനോട് ചേർത്ത് അയാളെ ഡ്രൈവർ അസീസാ. അവനാണെങ്കിൽ ഒളിവിലും തിരയാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാർ. താൻ തെരഞ്ഞോണ്ടിരിക്കേയുള്ളൂ. എടോ, പെറ്റി കേസിൽ അകത്താകുന്ന പ്രതികളെ കണ്ണുരുട്ടി കാണിച്ചോ തല്ലിയോ അല്ല കഴിവ് കാണിക്കേണ്ടത്. തലയ്ക്കകത്ത് വല്ലതും കൂടെ വേണം ഈ പണി ചെയ്യാൻ. മനസ്സിലായോ?
സാർ. എല്ലാരും കുറ്റപ്പെടുത്തു, ബുദ്ധിമോശം കാണിച്ചു. എനിക്കറിയാം ശ്രീനേട്ടിന്റെ മനസ്സ്. അതുകൊണ്ടല്ലേ ആ ദ്രോഹി കളിപ്പിച്ചത്. എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, ഒന്ന് വേഗം ഇനി വന്നാ മതി, ഒന്ന് കണ്ടാ മതി. സാറേ, സലവത്തി സാറേ. എന്ത് പറ്റി? ആകെ കുഴപ്പമായി കുഞ്ഞാലിക്ക. സെയ്തുറ്റങ്ങളെ കണ്ടോ? ഇന്ന് രാവിലെയും കൂടി ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടിട്ടേ ഉള്ളൂ. അതല്ല കുഞ്ഞാലിക്ക, ഞാൻ വീട് വരെ ഒന്ന് പോയി. പറയും പോലെ നിങ്ങളൊരു ചങ്ങായി വന്നിട്ടുണ്ടല്ലോ അവിടെ. അത് തന്നെയാ കുഴപ്പമായത്. അവനെന്റെ ചങ്ങായിയൊന്നുമല്ല, പോലീസുകാരനെ. അവനെ വെട്ടിച്ചാ ഞാൻ ചാടിയത്. പദ്ധ കുൽമാലാവോ? ഇനിയിപ്പോ എന്താ ചെയ്യ? അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ പറ്റൂ. പടച്ചവനെ കുഴഞ്ഞല്ലോ. ഒരു ഭാഗത്ത് സെയ്തു, ഒരു ഭാഗത്ത് പോലീസ്. ഈ ശൈത്താന്റെ കടലിന്റെ ഇടയിൽ പെടാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഏതായാലും നീ സമാധാനായിട്ടിരി, നമുക്കൊരു വഴി കണ്ടെത്താം. അല്ല, അവിടുത്തെ കാര്യം എന്തായി? പണം കിട്ടിയാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതൊന്ന് ശരിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്നെ പിടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണേലും അവന്മാർ ചെയ്തോട്ടെ. നീ ബേജാറാവാണ്ടിരിക്കെ, ഞാൻ ലോറൻസിനോട് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാവും. നീ തൽക്കാലം ഞാൻ പറഞ്ഞോട് തന്നെ ഇരുന്നാ മതി. അവരെ അതിലും വലിയ കുഴപ്പമാണ്. ആ സെയ്ദിന്റെ ആൾക്കാർ ഇന്നലെ അവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയി. എന്നാ നീ ഇനി അങ്ങോട്ട് പോണ്ട. സ്ഥലം വേറുണ്ട്, ഒരു ജീവി അറിയില്ല. അപ്പച്ചൻ വന്നോ മോളെ? ഇല്ല, എനിക്ക് അപ്പച്ചനെ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കുണ്ട് മോളെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. എന്നാ മാമന്റെ മോക്കും കൂടി അപ്പച്ചന്റെ അടുത്ത് പോവാ. അപ്പച്ചൻ എവിടെയെന്ന് പറയാം മോളെ? മോക്കറിയോ അപ്പച്ചനെ? നോക്കിടാ കുഞ്ഞാലിക്ക മുട്ടായി കൊണ്ടാ. എന്താ കുഞ്ഞാലി രാവിലെ? ഞാൻ നമ്മള് പീറ്ററിന്റെ ചങ്ങായി സാറിനെ ഒന്ന് കണ്ട് വിവരം വിചാരിച്ച് വന്നാണ്. അവന് ഇന്നലെയും കണ്ടില്ലല്ലോ കുഞ്ഞാലി. അയാള് വന്നോളുന്നേ, ചിലപ്പോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും. ആ അത് പോട്ടെ, എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിനി. സാർ നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? ഇതൊരു വീടാണ്. ഓ വീടാണല്ലേ. താൻ എന്നെ വകുപ്പത്തും പഠിപ്പിക്കണ്ട. അവൻ ഒരുത്തൻ കാണിച്ച പോക്കരത്തരം കാണാൻ ഞങ്ങൾ കുറച്ചുപേരുടെ നെട്ടോട്ട് ഓടുക അറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ഇവിടെ എത്തിയാലുടൻ ഞാൻ വിവരം തരുന്നതാണ് നല്ലത്. ഒളിപ്പിക്കാൻ എങ്ങാനും ശ്രമിച്ചാൽ വീട്ടിൽ കിടക്കുന്നതിന് എല്ലാത്തിനും ഞാൻ അകത്താക്കും. മനസ്സിലായല്ലോ? എവിടെയായാലും അധികാലം അവനെ മുങ്ങി കിടക്കാൻ ഒക്കത്തില്ല. ഇത്രയും കഴിവുള്ള അവനെ എന്റെ കയ്യിൽ അവിടെ നട്ടല്ലിയാൻ ഒടിക്കും. എന്ത് പറ്റി ചേച്ചി? എന്തോ ഒരു തലയുട്ടൽ പോലെ. അമ്മേ, ശരിമുട്ടി, അവനെ എവിടെ പോയിരിക്കുക? എനിക്ക് അവനെ ഒന്ന് കാണണം. എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. ഞാൻ പോലീസുകാരുടെ കൈ കെട്ടിയ അവനെന്റെ കുഞ്ഞിനെ, എന്റെ ഭഗവതി. അല്ല സാറേ, ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാവുന്ന കുഞ്ഞാലിക്ക? പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോയാ? ഒരു കുഴപ്പമില്ല സാർ, ഒരു കാര്യം ചെയ്യ്.
നിങ്ങൾ ആ ഫുൾ അഡ്രസ്സും പേരും ഒരു കണ്ടം കള്ളാസിൽ എഴുതി കൊണ്ട് തന്നക്കി. പീറ്റർ സ്ഥലത്തെത്തിയ ഉടനെ ഞാനൊരു കാർഡ് എഴുതി അങ്ങോട്ട് വിട്ടേക്കാം. അത് കിട്ടിയിട്ട് പോന്നാ പോരെ. അതൊന്നും ശരിയാവില്ല കുഞ്ഞാലിക്ക. പീറ്ററിനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഇങ്ങനെ തർക്കം പിടിച്ചാൽ എങ്ങനെയാണ്? കുഞ്ഞാലിക്കൊക്കെ അറിയില്ല എന്റെ വിഷമം. പീറ്ററിനെ കടന്നു എനിക്ക് 100 കൂട്ടം കാര്യങ്ങളും അറിയോ? എന്തായാലും പീറ്ററിനെ കാണാൻ പോകുന്ന പ്രശ്നമില്ല. തർക്കം മനുഷ്യന് നല്ലതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടായക്ക്. അവിടെ ഇരിക്കും നിങ്ങൾ അങ്ങട്ടാ പോലെ. അല്ല അല്ല, പീറ്ററാണല്ലോ പഠിച്ചവനെ ചതിച്ചെന്നാ തോന്നുന്നത്. ാണ് ഉറപ്പിന്റെ സാധനം മേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് നക്കി നടക്കാം. തലയിൽ മുണ്ടിട്ട് നാശം. ഒരു പുഷ്പാഞ്ജലി ഉണ്ട്. ശ്രീനിവാസൻ അവിട്ട് നക്ഷത്രം. എടാ കുഞ്ഞാലി, നീ വന്നേ. എടാ കള്ളഹിമാറേ, പീറ്റർ ഇവിടെ വന്നില്ലേ? പീറ്റർ ഇവിടെ എവിടെ? എന്തേ കണ്ടൂടെ? നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ. അന്ന് ആര് പറഞ്ഞു? ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. അവനെ കണ്ട പറഞ്ഞേക്ക്, ഞാൻ സുലൈമാൻ സേട്ടന്റെ അനിയനാണെങ്കിൽ അവന്റെ മയ്യത്ത് കണ്ട് ഇവിടുന്ന് പോകുന്നു. പിന്നെ അവനെ രക്ഷിക്കാനെങ്കിലും ശ്രമിച്ചാ അന്നയും കൊന്ന ഈ കലയ്ക്കും ദൈവച്ച ഞാൻ പോവും. മനസ്സിലാണാ? ആ തുടുകാട്ടിലാണ് ജോലി. കടക്ക് തീയേക്കാൻ ഒന്ന് പോടാ പറ്റി. ആരെ കുഞ്ഞലിക്കത്? ആ അതൊരു ജിന്ന്. പീറ്ററിനെ സുലൈമാൻ സേട്ടന്റെ ഒക്കെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അത് സുലൈമാൻ സേട്ടന്റെ അനുജനാ. പീറ്റർ അന്വേഷിച്ച് നടക്കുകയാണ് മാത്രം. എന്റെ ചന്ദ്രയ്ക്ക് നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. എനിക്ക് എത്രയും വേഗം വന്നെത്തി ചന്ദ്രയെ കാണണമെന്നുണ്ട്. ഞാൻ ഇവിടെ ചിന്നംകുല്ലി എന്ന സ്ഥലത്ത് പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വല്ല അസുഖം വരുത്തി വെക്കാനാ? കഴിച്ച് എന്റെ മോൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ തിരക്കിന് പോവാനൊരു സ്ഥലമില്ല. നീ എന്തൊരു അറിയിപ്പില്ലാതെ? പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എത്തടങ്ങ മോത്ത്? ഓ ഒന്നുമില്ല, ഞങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിൽ ഒന്ന് കയറ്റി. നിന്റെ കരിമ്പാറമത്തിന്റെ വകയാ. രാവിലെ അമ്മ വന്ന് ഇറക്കിയത്. അയാൾ വല്ലാതെ തല്ലിയൂടാ? ആ ചെറുതായിട്ട്. പക്ഷെ നിന്നെ കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ആ അതുപോട്ടെ, എന്തായി അവന്റെ വിവരം? എന്തെങ്കിലും ഇല്ല, ഇതുവരെ അവനോട് വന്നിട്ടില്ല. നീ ഇവിടെ ഇങ്ങനെ തങ്ങിയ? വരും, അതുറപ്പാ. വീട്ടിൽ നിന്റെ അമ്മ? എന്താടാ അമ്മയ്ക്ക്? അമ്മയ്ക്ക് നല്ല സുഖമില്ല. എത്ര നിർബന്ധിച്ചിട്ടും അമ്മ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ ഒറ്റയിരിപ്പാ. ഈ പോലീസും അന്വേഷണവും ആകെ ഭയന്നിട്ടാ. നീ ഒന്ന് വന്ന് അമ്മയെ കണ്ടാൽ. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാറടാ? നിനക്കറിയാലോ എന്റെ പ്രശ്നങ്ങൾ. നീ ഒന്ന് വന്ന് കണ്ടിട്ട് ഉടനെ പോയിക്കോ. അത്രയും മതി അമ്മയ്ക്ക്. ഒന്ന് ഞാൻ തീരുമാനിച്ചു, ഇന്നും കൂടി നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ പോവാ. അവരെന്നെ എന്തു വേണേ ചെയ്തോട്ടെ, പക്ഷേ ഞാൻ കരണന്റെ അമ്മ.
ഞാൻ കൂടെ നിൽക്കണോ? വേണ്ട, നിന്റെ വീട്ടിൽ ഉമ്മ തന്നെ ചെല്ലേ ഉള്ളൂ. ഇന്നും കൂടി അവൻ വന്നില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ഉണ്ടാവും. നീ ചെല്ല, ചെല്ലടാ. കയറിക്കിടക്കാൻ ആകെയുള്ള ഒരു കുരയാ ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ കുഞ്ഞാലിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ അത്യാവശ്യം മനസ്സിലാക്കിയതുകൊണ്ടുമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ലോറൻസിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇപ്പോൾ തന്ന പണവും അതിന്റെ പലിശയും പറഞ്ഞ ഡേറ്റിനുള്ളിൽ മടക്കി തന്നില്ലെങ്കിൽ വീട് എനിക്ക് ഒഴിഞ്ഞു തരേണ്ടി വരും. അതിനെപ്പറ്റി നിങ്ങൾ വേകാറാവണ്ട. പൈസ തന്നിട്ടില്ലേ, ഞാൻ തരും. എന്താ ഇന്ന വിശ്വാസല്ലേ? ശരി, ഞാൻ മൂപ്പഴൊന്ന് വിട്ടിട്ട് വരാം. ഇതുവരെ വന്നതല്ലേ, ഒന്ന് കയറി കണ്ടേച്ചു പോവാ. വാന്നേ. അല്ല, ഓലെന്താ രാവിലെ പറയാതെ പോന്നത്? ഇറങ്ങുമ്പോ അമ്മച്ചി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. ആ എവിടെ, അടുത്ത് തന്നെ വാ. ഇന്ന് മോള് വാശി പിടിച്ച് വലിയമ്മച്ചിയുടെ കൂടെ ഇങ്ങി പോകുന്നല്ലേ? എനിക്ക് പിന്നെ അമ്മയ്ക്ക് കാണണ്ട. വലിയമ്മച്ചി എവിടെ? ചീനിമാമനോ? അതെ മോളെ, ശ്രീനിവാസൻ. ഞാൻ പറഞ്ഞില്ലേ പീറ്ററിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന് താമസിക്കുന്നു. എന്താ അച്ചായൻ ഇങ്ങോട്ട് വരാത്തത്? രണ്ടു ദിവസത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നാ പറഞ്ഞത്. അല്ല, അത് പീറ്ററിനെ ഞാൻ കണ്ടില്ല.
കുസൃതി കുട്ടി എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞ മരുന്ന് വാങ്ങിയില്ലേ? ഇല്ല, ഇന്ന് വീട്ടിൽ എത്തിയേക്കും. ഇത് തന്നെയല്ലേ ഇന്നലെയും പറഞ്ഞത്? മരുന്ന് കഴിക്കാതെ എങ്ങനെയാ വേദന കുറയുന്നത്? അല്ല, ഈ പീറ്ററിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. അയാളുടെ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് വരുമായിരിക്കും. ആ, വന്ന എന്നെ വന്ന് കാണാൻ പറയണം. ഓ, വരട്ടെ മോളെ. ആ, മനസ്സിലായില്ല. ഇത് പീറ്ററിന്റെ കൂട്ടുകാരനാ. ഇവർ ഒരുമിച്ചാ ജോലി ചെയ്യുന്നു. പീറ്ററിനെ പറ്റി വല്ല വിവരമുണ്ടോ? ഞാനും കണ്ടിട്ട് കുറച്ചു ദിവസമായി. ഒന്നീ വരൂ. പീറ്ററിന് വേണ്ടി ഞാൻ കാക്കാൻ തുടങ്ങിയിട്ട് ദിവസം രണ്ടു നന്നായി. വീട്ടിൽ നിന്ന് പുരുഷന്മാരാരെങ്കിലും വന്നാലല്ലേ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റൂ. എന്താ ഡോക്ടർ? അവരുടെ അസുഖം അറിയാലോ, തലച്ചോറിൽ രക്തസ്രാവമാണ്. മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും വലിയ ഹോസ്പിറ്റലിലോ കൊണ്ടുപോയാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ അതിനും സാധ്യത കുറവാണ് ഡോക്ടർ. ഇനി എത്ര കാലം നിന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നാവാം, അല്ലെങ്കിൽ നാളെ. ഡോക്ടർ, ഡോക്ടർ പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചാ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. രോഗം മാറാനുള്ള മരുന്നൊന്നും അല്ല അത്. അവരനുഭവിക്കുന്ന വേദനയ്ക്കൊരാശ്വാസം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് എത്രയും വേഗം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉള്ളത് മാത്രമാണ്. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്നാൽ അവരുടെ മനസ്സിലെങ്കിലും അല്പം ആശ്വാസം കിട്ടും. ആ, തൽക്കാലം അവരോട് ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട. ചിലപ്പോൾ ആ ഒരു ഷോക്ക് മതി എല്ലാം അവസാനിക്കാൻ. വീട്ടിലേക്ക് കൊണ്ടുപോകണ. അതെന്താ മോനെ അങ്ങനെ? ഒന്നുമില്ല, ഇനിയും ഈ മരുന്ന് മാത്രം കഴിച്ചാൽ മതി. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോണ്ടായോ? വേണ്ട, അസുഖം വളരെ ഭേദമായിട്ടുണ്ടാ. എന്റെ കർത്താവേ, ഇന്ന് തന്നെ പോവാൻ പറ്റുമെങ്കിൽ 6 മണിയുടെ ബസ്സിന് പോവായിരുന്നു. വേണ്ട അമ്മച്ചി, ഞാൻ ടാക്സി വിളിച്ചോണ്ടിരാം. അയ്യോ വേണ്ട മോനെ, എന്തിനാ ടാക്സി? ബസ്സിൽ പോകാനല്ലേ ഉള്ളൂ. സാരമില്ലെന്നേ, ഞാൻ പോരാ. എന്റെ അസുഖം മാറിയോ അമ്മച്ചി? പിന്നെ ഡോക്ടർ കള്ളം പറയോ? എന്തോ അതിപ്പോഴും വേദനയുള്ളതുകൊണ്ട് മോക്ക് തോന്നുന്നതാ. ഈ മരുന്ന് കഴിക്കുമ്പം വേദന താനേ മാറും. അമ്മച്ചി, ഈ സമയത്ത് അച്ഛായൻ ഇവിടെ ഇല്ലാതായി പോയല്ലോ. നീ വിഷമിക്കണ്ട മോളെ, നമ്മൾ വീട്ടിലെത്തുമ്പം അവനും ഇവിടെ എത്തും. എനിക്കിനി ദിവസം അമ്മച്ചിയോടൊപ്പം കിടക്കാലോ. അമ്മച്ചി, വണ്ടി വന്നു. ആ, നിന്റെ അസുഖം മാറിയേച്ചാ കൊണ്ടുവന്നെന്ന് അറിയുമ്പോ എന്ത് സന്തോഷമായിരിക്കും അവന്. അമ്മച്ചിയുടെ ഷൂക്കേട് മാറിയ ദിവസമല്ലേ, നമുക്ക് മേതിരി വെച്ച് പ്രാർത്ഥിക്കാം. ശരി മോളെ.
മോനെ, മോളുടെ ഭക്ഷണത്തിന്റെ കാര്യം വല്ലതും ഡോക്ടർ പറഞ്ഞു? ഇല്ല മച്ചി, എന്താ ഇഷ്ടം വെച്ചാ കഴിക്കാം. ആ മോക്ക് പാലപ്പോലെ ഇഷ്ടം. ഞാൻ അടുക്കളയിലിട്ടും ചെല്ലട്ടെ. പിന്നെ ഇനി മരുന്ന് കഴിച്ചാൽ മാത്രം മതിയെന്ന് ഡോക്ടർ പറഞ്ഞോ? അതെ പറഞ്ഞു. അപ്പോ എന്റെ സൂക്കേട് മാറിയല്ലേ? എന്താ കുഞ്ഞരിക്ക നിങ്ങൾ ഈ പറയുന്നത്? അസുഖമായിട്ട് കിടക്കുന്ന മേരി അവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് അന്വേഷിക്കേണ്ടതാണോ? അതിപ്പോ നീ അങ്ങോട്ട് ചെന്ന ഓന്റെ കൈ പെടൂലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ ബേജാറാവാതെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയി കുത്തിരിക്കേ. സംഗതി ഞാൻ അന്വേഷിച്ചു പിടിച്ച് വിവരം തന്നാ പോരെ. ചെല്ല്. നിന്റെ ഭാര്യയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ. പക്ഷെ ഇപ്പൊ നീ ഇവിടെ നിൽക്കേണ്ടത് അതിനേക്കാൾ വലിയ ആവശ്യമാ. അവരൊന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ മരവും പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ കാത്തിരിക്കുക. പോയിക്കോളൂ പീറ്റർ, ഞാൻ തടയില്ല. നിന്നോടൊപ്പം കഴിയാൻ കിട്ടുന്ന കുറച്ച് നല്ല നിമിഷങ്ങൾ, അത് മാത്രമേ അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിക്കൂടാ. ശ്രീനി, എന്റെ പേര് കഴിഞ്ഞോളൂ. എല്ലാം കരഞ്ഞു തീർത്തോളൂ. വീട്ടിൽ ചെല്ലുമ്പോ ഒരു തുള്ളി കണ്ണീര് പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സമുദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിച്ചിരിക്കുന്നു. എടുത്തോണ്ട് വരാം.
എല്ലാരും പറയുന്നു എന്റെ അസുഖം മാറിയെന്ന്. എനിക്കെന്തോ വിശ്വാസം വരാത്ത പോലെ. എന്താ മേരി നീ പറയുന്നു? അച്ചായൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാ മാറി. അച്ചായ സമാധാനമായി. എനിക്ക് നക്ഷത്രങ്ങളും മാലാഖമാരും ചുറ്റും നിരന്നു നിൽക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോ ഇപ്പൊ ഞാനൊന്നും കാണുന്നില്ല. അച്ചായനുണ്ടല്ലോ അടുത്ത്. മോളുടെ കൈയും പിടിച്ച് നമ്മൾ രണ്ടും കൂടി പെരുന്നാൾ കൂടാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമുക്ക് പോവാൻ പറ്റും അല്ലേ അച്ചായ? അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? മരിക്കാൻ പേടിയില്ല എനിക്ക്. പക്ഷേ പക്ഷേ അച്ചായൻ ഒറ്റയ്ക്കാക്കിയിട്ട് എന്റെ മോൾ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരുമിച്ച് ജീവിച്ച് മതിയായില്ല അച്ചായ. ബസ്സും പോയല്ലോ സാറേ. എന്റെ ഈശ്വര, ആരാടാ നീ? പീറ്റർന്ന് വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ദൈവം ഇത് പോരുത്. അത് പറയാ, നീ ആരാടാ? പ്ലീസ് ഞാൻ പറയുന്നു ഒന്ന് കേക്കൂ. വസ്തിന്ന് മോറണ പന്നി. സിസ്റ്റർ
മിസ്റ്റർ ശ്രീനിവാസൻ മോളിൽ ഐ സി യൂണിറ്റിലാ. എനിക്ക് മാപ്പ് തരണം. ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും നന്ദി. അവള് പോയി, എന്റെ മേരി പോയി. എന്നെയും ആനിപ്പളയും അമ്മച്ചിയെല്ലാം വിട്ടിട്ട് എന്റെ നെഞ്ചി തരാഴ്ച അവള് കണ്ടെടുത്തത്. അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനിതെല്ലാം ചെയ്തത്. അന്ന് ഞാൻ ബസ്സിൽ വെച്ച് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കള്ളം പറഞ്ഞു. ജയിലിൽ പോയാൽ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന്. ഇനി ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ മോൾക്കും അമ്മച്ചിക്കും വേറെ ആരുമില്ല. അവരെ